السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين، أما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولتلامذتنا ولشركائنا ولمصنف هذا الكتاب ولشراحه ولمحشيه ولجميع علماء الدين. اللهم انفعنا بهم وبعلومهم وأسرارهم وبركاتهم في الدارين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. بسم الله الرحمن الرحيم، وبه نستعين. وقت الدم ومنحره ومصرفه. ഹജ്ജും ഉംറയുമായി ബന്ധപ്പെട്ട ബലി അറുക്കേണ്ട സമയം, അതാണ് വഖ്തു ദം. വമൻഹറുഹു, ബലി അറുക്കേണ്ട സ്ഥലം. വമസ്റഫുഹു, ആ ബലി അറുത്ത മാംസം വിതരണം ചെയ്യേണ്ട സ്ഥലം. എവിടെയാണ് കൊടുക്കേണ്ടത്, എവിടെയാണ് അറുക്കേണ്ടത്, എപ്പോഴാണ് അറക്കേണ്ടത് എന്ന് തുടങ്ങിയ കാര്യങ്ങളാണ് പറയുന്നത്. കുല്ലുദമിൻ വജബ, വുജൂബാവുന്ന ബലി. വുജൂബാവുന്ന ബലി അഞ്ചാറ് നിരക്കുള്ളത് നമ്മൾ പറഞ്ഞു, എല്ലാം പറഞ്ഞു പോയതാണ്. ചിലപ്പോൾ ഹറാമായ കാര്യങ്ങൾ ചെയ്തതിനാൽ വരുന്ന വാജിബാണിക്കും, ഔ തെർക്കി വാജിബിൻ, അല്ലെങ്കിൽ ഹജ്ജിന്റെ അന്തന്റെ വാജിബാത്തുകളിൽപ്പെട്ട ഏതെങ്കിലും ഒരു വാജിബ് ഉപേക്ഷിച്ചതിനാൽ വരുന്നതായിരിക്കാം. ഔബി തമത്വൻ, അല്ലെങ്കിൽ നിശ്ചിത നിബന്ധന അനുസരിച്ച് തമത്വ ചെയ്തതിനാൽ നിർബന്ധമാവുന്നതായിരിക്കാം. ഔ ഖിറാനിൻ, അല്ലെങ്കിൽ ഖിറാനിനാൽ നിർബന്ധമാവുന്നതായിരിക്കാം. ഔ ഫവാദിൻ, അല്ലെങ്കിൽ ഹജ്ജ് അറഫ നഷ്ടപ്പെട്ടുകൊണ്ട് ഹജ്ജ് നഷ്ടപ്പെട്ടതിനാൽ നിർബന്ധമാവുന്നതാവാം. ഔ എഹ്സാരിൻ, ഇനി പറയാൻ പോകുന്ന എഹ്സാർ ഉണ്ട്, അടുത്ത പാഠം അതാണ്. എഹ്സാർ മുഖേന നിർബന്ധമാവുന്നതാവാം. അപ്പൊ എഹ്സാർ മുഖേനയോ അറഫ നഷ്ടപ്പെട്ടത് മുഖേനയോ ഖിറാൻ ചെയ്തത് കാരണമോ തമത്വ ചെയ്തത് കാരണമോ വാജിബാത്തുകളിൽപ്പെട്ട വല്ല വാജിബും ഉപേക്ഷിച്ചത് കൊണ്ടോ ഹറാമാക്കപ്പെട്ട വല്ല കാര്യങ്ങൾ ചെയ്തത് കൊണ്ടോ ഈ പറയപ്പെട്ട കാരണങ്ങളിൽ ആറിൽ ഏതെങ്കിലും ഒരു കാരണം, ഈ കാരണം കൊണ്ട് വാജിബാവുന്ന ദമ്, ഇനി ഔ നുദിബ, അല്ലെങ്കിൽ സുന്നത്താക്കപ്പെടുന്ന ദമ്. ഇപ്പോ അറഫയിൽ രാവും പകലും കൂടി ഒരുമിച്ച് കൂട്ടൽ സുന്നത്തുണ്ട്, മോക്കതായ സുന്നത്താണ്, അത് ഉപേക്ഷിച്ചാൽ ദമ് സുന്നത്താണ്. അതുപോലെ തന്നെ തവാഫിന്റെ രണ്ടറക്കാലത്ത് നിസ്കാരം ഉപേക്ഷിച്ചാൽ ദമ് സുന്നത്താണ്. ഇങ്ങനെ സുന്നത്താക്കപ്പെട്ടതോ ആയ ദമ് ഫിന്നുസുക്കി, ഹജ്ജിലോ ഉംറയിലോ സുന്നത്താക്കപ്പെട്ടതോ അതല്ലെങ്കിൽ വാജിബാക്കപ്പെട്ടതോ ആയ ഏതൊരു ബലിയും, ഫവഖ്തുഹു, അവയുടെ സമയം, മിൻ വുജൂദി സബബിഹി, ആ ബലി നിർബന്ധമാകാൻ എന്ന കാരണം എപ്പോഴാണോ ഉണ്ടായത് അവിടെ മുതൽ, എന്ത് കാരണം കൊണ്ടാണോ ബലി നിർബന്ധമാവുന്നത് എങ്കിൽ ആ കാരണം ഉണ്ടായ ഉടനെ അതിന്റെ സമയം കടന്നു. പിന്നെ വലായത്തസു, ഇങ്ങനെ നുസുക്കിൽ വുജൂബോ സുന്നത്തോ ആക്കപ്പെട്ട ബലി അർക്കലിന് പ്രത്യേകമില്ല, ബിസമനിൻ, ഒരു സമയത്തിൽ, ഇന്ന സമയത്തെ അർത്തുകൂടൂ എന്ന്, അല്ലെങ്കിൽ ഇന്ന സമയത്ത് തന്നെ അർത്തുകൊള്ളണം എന്ന് പ്രത്യേകമായ ഒരു സമയം ഇല്ല. ഇത് മനസ്സിലാക്കാത്തത് കൊണ്ട് ഒരുപാട് ആളുകൾക്ക് വലിയ സംശയ, അറിവ് വുജൂബാവുന്ന വല്ല കാര്യങ്ങളും സംഭവിച്ചാൽ ഉടനെ തന്നെ അറക്കണോ, അതല്ല അടുത്ത കൊല്ലത്തെ റമദാന്റെ മുമ്പ് അറക്കണോ, അതല്ല അടുത്ത കൊല്ലത്തെ അജ്ജാടിന് മുമ്പ് അറക്കണോ എന്നൊക്കെ സംശയം ചോദിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അവർക്കൊക്കെയുള്ള മറുപടിയാണ്, എന്ത് കാരണം കൊണ്ടാണോ വുജൂബായത് അവിടെ മുതൽ അത് നിർബന്ധമായി, എന്നാൽ അതിന് പ്രത്യേകമായ ഒരു സമയമില്ല, ഇന്ന സമയത്ത് അർത്തുകൊള്ളണമെന്നോ ഇന്ന സമയം കഴിയാൻ പാടില്ല എന്നോ ഒരു നിയമം അറിവ് സംബന്ധമായ
വുജൂബായ അറവിന് ഇല്ല. എങ്കിലും അങ്ങനെ പ്രത്യേകം ഇന്ന സമയത്ത് തന്നെ അറക്കണം എന്ന് നിർബന്ധമില്ലെങ്കിലും തുന്തബു ഈ അറവുകളൊക്കെ ഇറാഖത്തുഹു ഈ ബലികളൊക്കെ അറക്കൽ സുന്നത്താക്കപ്പെടും. അയ്യാമൽ ഉദുഹിയത്തി ഉദുഹിയത്ത് അറക്കേണ്ട ദിവസങ്ങളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഹജ്ജും ഉംറയുമായി ബന്ധപ്പെട്ട ഈ ബലിഗാനങ്ങൾ അറക്കാൻ നല്ലത് ഉദുഹിയത്തിന്റെ ദിവസങ്ങളിൽ തന്നെയാണ്. അഥവാ നാല് ദിവസം ഉദുഹിയത്തിന്റെ ദിവസം എന്ന് പറഞ്ഞാൽ ബലിപെരുന്നാളിന്റെ അന്നും അതിന് തൊട്ട് ശേഷം വരുന്ന മൂന്ന് ദിവസങ്ങളാവുന്ന അയ്യാമത്ത് ശരീഫിന്റെ ദിവസങ്ങളും. ആ ഉദുഹിയത്തിന്റെ ദിവസങ്ങളിൽ തന്നെ ഈ വാജിബായ അറവുകളും അറക്കൽ നല്ലതാണ്. എന്നാൽ അന്ന് തന്നെ അറുത്തോളണം എന്നുണ്ടോ? ഈ കാരണം ഉണ്ടായാൽ ഉദുഹിയത്തിന്റെ ദിവസങ്ങളുടെ മുമ്പും അറുക്കാം, ശേഷം നീ മരിക്കുന്നതിന്റെ ഇടയ്ക്ക് എപ്പോഴും മറക്കാം. അടുത്ത കൊല്ലത്തെ ഹജ്ജിന്റെ മുമ്പ് നിന്നൊന്നും അതിനൊരു നിബന്ധനയും ഇല്ല. ഇമാം നബി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളൊക്കെ പറഞ്ഞ ലാ ആഖിറലി വഖ്തിഹിന, ഇള്ളാഹിൽ അങ്ങനെ പറയും ലാ ആഖിറലി വഖ്തിഹി, ഇങ്ങനെ വാജിബാക്കപ്പെട്ട ബലി അറുക്കൽ അതിന്റെ സമയം ആ കാരണം ഉണ്ടായാൽ സമയം കടന്നു, ഇനി അതിന്റെ അവസാന സമയം എന്ന് അറിഞ്ഞിട്ടൊന്നുമില്ല. ഇന്ന സമയത്തിന്റെ മുമ്പ് അറുത്തുകൊള്ളണം എന്നൊരു നിർബന്ധ കൽപ്പനയില്ല. എന്നാൽ ഉദുഹിയത്ത് അറക്കുന്ന നാല് ദിവസങ്ങൾ പെരുന്നാളിന്റെ ഒന്നും അതിന്റെ ഒട്ടു ശേഷമുള്ള മൂന്ന് പെരുന്നാളും ഉൾക്കൊള്ളുന്ന ഈ നാല് പെരുന്നാൾ ദിവസങ്ങളിൽ തന്നെ അറക്കാൻ നല്ലതാണ്. എന്നാൽ ഇത് എല്ലാ ദമനും ബാധകമാണോ? എന്നാൽ ഇല്ല ഇഴ അസിമ ബിസബബിഹി, ഈ ബലിയുടെ ബലി നിർബന്ധമാകാൻ കാരണമായ സംഗതി കൊണ്ട് അവൻ കുറ്റവാളിയായിട്ടുണ്ടെങ്കിൽ ഒഴിച്ച്, എന്നറിഞ്ഞാൽ ഇവൻ കടുത്ത ഒരു ഹറാമ് പ്രവർത്തിച്ചത് കൊണ്ട് വന്ന ബലിയാണ്, അതാണെങ്കിൽ പിന്നെ മരിക്കണതിന്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ചെയ്യുക എന്ന് വെക്കാൻ പറ്റൂല. ഫതജിബുൽ മുബാദറത്തു ഇലൈ, അപ്പോ അതിലേക്ക് ഉളരൽ നിർബന്ധമാണ്, അതാ ഉടനെ ചെയ്തോളണം എന്നർത്ഥം. സാധാരണഗതിയിൽ കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ ഉപേക്ഷിക്കുകയോ വിരോധിക്കപ്പെട്ട കാര്യങ്ങൾ ചെയ്യുകയോ തമത്തു ഖിറാന് ഫവാത്തി എഹ്സാർ എന്നിവ സംഭവിക്കുകയോ ചെയ്താൽ വരുന്ന ബലി ആ കാരണം ഉണ്ടായാൽ അർക്കൽ ജായിസായി, ഇനി എപ്പോ വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഉദുഹിയത്തിന്റെ സമയത്ത് അഫ്ദൽ എന്ന് പറഞ്ഞല്ലോ. എന്നാൽ കഠിനമായ ഒരു ഹറാമ് പ്രവർത്തിച്ചു കൊണ്ട് വന്നതാണെങ്കിലോ ഈ ബലി, അത് ഉടനെ തന്നെ ചെയ്യൽ വുജൂബാണ്. അതേതാണ്? കഫാറത്തിൽ ജിമാഇ, ഹജ്ജിലാണെന്നുള്ള പൂർണ്ണമായ ഓർമ്മ ഓനുണ്ട്, അതല്ലെങ്കിൽ ഉംറയിലാണ് എന്ന ഓർമ്മ ഉണ്ട്. ആ ഓർമ്മയോടുകൂടി സ്വയിഷ്ടപ്രകാരം ഒരാൾ സംയോഗം ചെയ്യുന്നു, അതുകൊണ്ട് ഹജ്ജ് ഫസാദായി, ഉംറയിലാണെങ്കിൽ ഉംറ ഫസാദായി. എന്നാ പിന്നെ മരിക്കണതിന്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ചെയ്താൽ മതി എന്നല്ല, ഉടനെ ചെയ്തു കൊള്ളണം എന്നത് നിർബന്ധമാണ്. മറ്റുള്ളതൊക്കെ ഉദാഹരണം മുസ്ദൽഫി രാപ്പാർക്കാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ മിനെ രാപ്പാർക്കാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ ജംറകൾ എറിയാൻ കഴിഞ്ഞില്ല, ഇങ്ങനെയുള്ള അല്ലെങ്കിൽ വദാഇന്റെ തവാഫ് ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ മനഃപൂർവ്വമല്ലാതെ ഈ മീഖാത്തിൽ നിന്ന് തെഹ്റാൻ ചെയ്യാൻ സാധിച്ചില്ല, ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ ഉണ്ടായാൽ ആ സംഭവം സംഭവിച്ചു കഴിഞ്ഞാൽ ഉടനെ ബലി അർക്കാം. എന്നാൽ സൗകര്യം പോലെ എപ്പോഴും അർത്താത്ത തെറ്റൊന്നുമില്ല. കഴിയുമെങ്കിൽ ഉദുഹിയത്തിന്റെ സമയത്ത് അർത്തിരിക്കലാണ് നല്ലത്. ഇനി എപ്പോ അർത്താലും വിരോധമല്ല എന്ന്. എന്നാൽ തമത്വന്റെ ദമിനെ പറ്റി ഒരു വിശദീകരണം ഉണ്ട്. പ്രത്യേകിച്ച് വലായജിബു ദമുത്തമത്വൈ, തമത്വന്റെ ഫിദിയ ആവുന്ന ആ ബലി വുജൂബാവൂല ഇല്ലാ ബിൽ ഇഹ്റാമി ബിൽ ഹജ്ജി, ഹജ്ജിന് വേണ്ടി ഇഹ്റാം ചെയ്യൽ കൊണ്ടല്ലാതെ വുജൂബാവൂല എന്ന് പറഞ്ഞാൽ തമത്വന്റെ ഫിദിയ വുജൂബാകുന്നതിന് രണ്ട് കാരണങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു കാരണം ഹജ്ജിന്റെ മാസത്തിൽ ഉംറ ചെയ്തു തഹല്ലുലായി എന്നതാണ്. രണ്ടാമത്തെ കാരണം മീഖാത്തിലേക്ക് മടങ്ങിപ്പോകാതെ അക്കൊല്ലം തന്നെ ഹജ്ജിനും കൂടി ഇഹ്റാം ചെയ്തു എന്നതാണ്. അപ്പൊ ഈ രണ്ടാമത്തെ കാരണമാവുന്ന അക്കൊല്ലം തന്നെ മീഖാത്തിലേക്ക് മടങ്ങിപ്പോകാതെ ഹജ്ജിന് ഇഹ്റാം ചെയ്യുക
എന്ന സബബാവുന്ന ഹജ്ജിന്റെ ഇഹ്റാം മീഖാത്തേക്ക് പോകാതെ ഉണ്ടായാൽ അർക്കൽ വുജൂബായി. വലാക്കിന്നഹു യജൂസു, പക്ഷെ ജായിസാണ്. ഏത്? ഈ ദമ്. ദമുത്തവാത്ത് ജായിസാണ്. ബഅദ ഫറാഖിൽ ഉംറത്തി, ഉംറയിൽ നിന്ന് വിരമിച്ച ഉടനെ ജായിസാണ്. എന്ന് പറഞ്ഞാല് ഇപ്പൊ നാട്ടിന്ന് ഇപ്പൊ ലാസ്റ്റ് ഒക്കെ വരുന്ന ആജിമാര് ഹജ്ജ് കഴിഞ്ഞിട്ടാണല്ലോ മദീന പോവുക. അപ്പൊ ഓര് വരുമ്പോ ഉംറക്ക് ഇഹ്റാൻ ചെയ്തു വന്നു, ഉംറ ചെയ്ത് തഹല്ലുലായി മക്കയിൽ താമസിച്ചു. മീഖാത്തേക്ക് പോകാതെ മക്കയിൽ നിന്നിട്ട് ഹജ്ജിന് ഇഹ്റാമും ചെയ്തു. അപ്പൊ അവിടെ തമത്തോയിൽ അറിവ് വുജൂബുള്ള രൂപമായല്ലോ. ഇപ്പോ നാട്ടിന്ന് എത്തി ഉംറ ചെയ്ത് തഹല്ലുലായാൽ വേണമെങ്കിൽ ഹജ്ജാകാൻ കാത്തുക്കണ്ട, ഇപ്പോൾ തന്നെ ഫിദിയ അർക്കാം. അത് ഷാഫി മദ്ഹബിൽ മാത്രമുള്ള നിയമമാണ്, മറ്റു മദ്ഹബുകൾ ആരും അത് അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് മറ്റു മദ്ഹബിലുള്ള ആളുകൾ കൂടി ഈ വിഷയത്തിൽ ഷാഫി മദ്ഹബിനെ പിന്തുണച്ചുകൊണ്ട് പലരും നേരത്തെ തന്നെ ബലി അർക്കാറുണ്ട്. എന്തിനു വേണ്ടി എന്ന് വെച്ചാൽ പെരുന്നാളിന്റെ അന്നെല്ലാം കൂടി അർത്തിട്ട് ഉപയോഗമില്ലാതാക്കുന്നതിനേക്കാൾ നല്ലത് നേരത്തെ തന്നെ അർത്താൽ ധാരാളം ആവശ്യക്കാരും അംശത്തിനുണ്ടാകും, അപ്പൊ അത് നല്ല നിലയിൽ ഉപയോഗപ്പെട്ടുകൊള്ളും എന്നതുകൊണ്ട് മറ്റു മദ്ഹബുകാർ കൂടി ഷാഫി മദ്ഹബിനെ തക്ലീദ് ചെയ്തുകൊണ്ട് ഉംറ ചെയ്തു കഴിഞ്ഞാൽ ഹജ്ജിന്റെ മുമ്പ് തന്നെ ഫിദിയ, തമത്തുവിന്റെ ഫിദിയ ചെയ്യാറുണ്ട്. അത് ജായിസാണ്. രണ്ട് സബബ് കൊണ്ട് വുജൂബാവുന്ന കാര്യങ്ങളിൽപ്പെട്ട ഒരു സബബ് ഉണ്ടായാൽ ജായിസാണ് എന്ന പൊതു നിയമമാണിപ്പ്. ഉദാഹരണം പറഞ്ഞാല് റമളാൻ മാസം ആകലും ബലി പെരുന്നാൾ ചെറിയ പെരുന്നാളിന്റെ നിലാവ് കാണലും രണ്ട് കാരണമാണ് ഫിത്ർ സക്കാത്തിന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് റമളാൻ കടന്ന ഒരു കാരണമായി അവിടെ മുതൽ തന്നെ ഫിത്ർ സക്കാത്ത് കൊടുക്കൽ ജായിസാവും. എന്നാൽ റമളാൻ അവസാനിച്ച് ശവ്വാലിന്റെ നിലാവ് കണ്ടാൽ വുജൂബായി. അപ്പൊ രണ്ടാമത്തെ സബബ് കൂടി ഉണ്ടായി. എന്നതുപോലെ ഹജ്ജിന്റെ മാസത്തിൽ ഉംറ ചെയ്ത് തഹല്ലുലായാൽ ഒരു കാരണമായി അവിടെ മുതൽ തന്നെ ബലിയർക്കൽ ജായിസാണ്. എന്നാൽ മീഖാത്തിലേക്ക് തിരിച്ചു പോകാതെ അക്കൊല്ലം തന്നെ ഹജ്ജിന് ഇഹ്റാം ചെയ്തു എന്ന രണ്ടാമത്തെ കാരണം കൂടി ഉണ്ടാവുമ്പോൾ ആണ് അറിവ് വുജൂബാവുന്നത്. അപ്പൊ തമത്വന്റെ ഫിദിയ അർക്കാൻ രണ്ട് വക്കത്ത്, ഒന്ന് ജായിസായ വക്കത്ത്, മറ്റൊന്ന് വുജൂബായ വക്കത്ത്. ഉംറ കഴിഞ്ഞ് തഹല്ലുലായാൽ ജായിസായി, എന്നാൽ ഹജ്ജിന് ഇഹ്റാം ചെയ്യുമ്പോൾ വുജൂബാവുകയും ചെയ്യും. എന്നാ അഫ്ളായ വക്തോ? അഫ്ളായ വക്ത് ഉദ്ദീയത്തിന് സമയത്ത് പെരുന്നാളുടെ അന്നും ശേഷമുള്ള അയ്യാമത്തെ ശരിക്കും മൂന്ന് ദിവസം കൊള്ളു. എന്നാൽ വക്കത ദമുൽ ഫവാത്തി, ഹജ്ജ് ഫൗത്താവുന്നതിനാൽ വരുന്ന ബലി, അതായത് ഹജ്ജിന് ഇഹ്റാം ചെയ്ത ആൾക്ക് പത്തിന്റെ അന്ന് സുബിയ ഇടത് വരെ അറഫയിലെത്താൻ കഴിഞ്ഞില്ല, അറഫ നഷ്ടപ്പെട്ടതുകൊണ്ട് ഹജ്ജ് നഷ്ടപ്പെട്ടു. അപ്പൊ ഞയാള് ഒരു ഉംറന്റെ അമൽ ചെയ്ത് പൂർത്തിയാക്കുകയും ബലിയർക്കുകയും ഖളാ വീട്ടുകയുമാണല്ലോ. എന്നാൽ ഈ ബലി എപ്പോഴാണ് അർക്കേണ്ടത്? അതിലായജിബു, ആ ഹജ്ജ് നഷ്ടപ്പെട്ടതിനാലുള്ള ബലി വുജൂബാവൂല. ഇല്ലാ ബിൽ ഇഹ്റാമി ബിൽ ഖളായി, അടുത്ത കൊല്ലം ഈ ഹജ്ജ് ഖളാ വീട്ടാൻ വേണ്ടി ഇഹ്റാം ചെയ്യുമ്പോഴാണ് ഈ കഴിഞ്ഞ കൊല്ലത്തെ ഹജ്ജ് ഫൗത്തായതിന്റെ ബലി അർക്കൽ നിർബന്ധമാവുന്നത്. ഇഹ്റാം ചെയ്തിട്ടാണ് വുജൂബ് വരുന്നത്. ലാക്കിന്നഹു, എങ്കിലും ഈ ദം, ഏത്? ഹജ്ജ് നഷ്ടപ്പെട്ടതിനാൽ നിർബന്ധമാവുന്ന ഈ ബലി യജൂസു, ആ ബലി അർക്കൽ ജായിസാണ്. ബഅദ ദുഖൂലി വഖ്തിൽ ഇഹ്റാമി ബിഹി, ഈ ഖളാ വീട്ടുന്ന ഹജ്ജിന്റെ വഖ്ത്ത് ഇഹ്റാമിന്റെ വഖ്ത്ത് കടന്നാൽ, എന്ന് പറഞ്ഞ ശവാൽ മാസം ഒന്നായാല് അടുത്ത കൊല്ലം തന്നെ ഖളാ വീട്ടണം എന്ന് പറഞ്ഞു. അപ്പൊ ഈ കൊല്ലത്തെ ഹജ്ജ് അർഫ നഷ്ടപ്പെട്ടതിനാൽ ഒരാൾക്ക് ഫൗത്ത എന്നിരിക്കട്ടെ, എന്നാൽ ഇക്കൊല്ലം ഏതായാലും അതിന് ബലി അർക്കുന്നില്ല. ഇക്കൊല്ലം തവാഫും സഹ്യം ചെയ്ത് മുടി മുറിച്ച് താല്ലുലാല്ല. അടുത്ത കൊല്ലം ഹജ്ജിന് ഇഹ്റാം ചെയ്താൽ ഫിദിയ വുജൂബായി. എന്നാൽ അടുത്ത കൊല്ലത്തെ ഹജ്ജിന് ഇഹ്റാം ചെയ്യൽ ജായിസാവുന്ന വഖ്ത് ആണ് ഹജ്ജിന്റെ മാസം കടന്നാൽ മതിയല്ലോ. ഷവ്വാലും ദുൽഖാദും ദുൽഹജ്ജിലെ ആദ്യത്തെ ദിവസങ്ങളും ഇഹ്റാം ചെയ്യേണ്ട ദിവസങ്ങളാണ്. ഇങ്ങനെ ആ ഹജ്ജിന് ഇഹ്റാം ചെയ്യൽ ജായിസാവുന്ന വഖ്ത് കടന്നാൽ തന്നെ അർക്കൽ ജായിസാവും, എന്നാൽ ഹജ്ജിന് ഇഹ്റാം ചെയ്യുമ്പോഴേ വുജൂബ് വരുന്നുള്ളൂ. ആട്ടെ, ഇനി
ഈ പറഞ്ഞ ഏത് കാരണങ്ങളിൽ വുജൂബായ ഹജ്ജുമായോ ഉംറയുമായോ ബന്ധപ്പെട്ട ഈ ബലികളുടെ ഒക്കെ അറക്കേണ്ട സ്ഥലം ഹുവൽ ഹറമു, ഹറമിൽപ്പെട്ട സ്ഥലത്ത് അറക്കേണ്ടത്. വിശാലമായ സ്ഥലമാണ്, ഹറമിന്റെ ഏത് പരിധിയിൽ വെച്ച് അറത്താലും മതി. പക്ഷേ അഫ്ളുഹൂലിൽ ഹാജി, ഹാജിമാരെ സംബന്ധിച്ച് അറക്കാനുള്ള ഏറ്റവും ഉത്തമമായ സ്ഥലം മീന. മീനയിൽ വെച്ചാ മീന എന്ന് പറഞ്ഞാൽ മീനന്റെ ബൗണ്ടറിയിലല്ലപ്പോ അതിനോടടുത്ത സ്ഥലത്ത് പ്രത്യേകിച്ച് അറവുശാല ഗവൺമെന്റ് സൗകര്യപ്പെടുത്തിയിട്ടുണ്ട്, അവിടെ സാധിക്കുള്ളൂ. വലിൽ മുഅ്തമരി, ഉംറ ചെയ്തവനെ സംബന്ധിച്ച് അഫ്ളലായ അറവ് സ്ഥലം അൽ മർവ, മർവയിലാണ്. പക്ഷെ അവിടെ നടക്കാൻ കഴിയില്ല, അതിനുള്ള സൗകര്യമില്ല. ഒരു പക്ഷേ കാക്കി അലക എന്ന പേരിൽ അറിയപ്പെടുന്ന ആട്, അതുപോലെ തന്നെ പച്ചക്കറി ഒക്കെ ഉള്ള അലക്കത്തിലുണ്ട് അറക്കാനുള്ള സൗകര്യങ്ങൾ. അതല്ലെങ്കിൽ ഈ പറയുന്ന ഷറായിയിലെ മീന കഴിഞ്ഞിട്ടുള്ള ആ സ്ഥലത്ത് അവിടെ ഇവിടെയും കൊണ്ടുപോയി അറക്കേണ്ടി വരും. ഇന്നത്തെ സൗകര്യപ്രകാരം മറവയിൽ അറക്കാനുള്ള യാതൊരു സൗകര്യവുമില്ല. മീനയിൽ നേരിട്ടില്ലെങ്കിലും എന്റെ അടുത്ത സ്ഥലത്ത് ഉണ്ട്. എവിടെയായാലും ഹർമലാണെന്നല്ലേ ഷർത്തുള്ളൂ. ഹർമിന്റെ അതിർത്തിന്ന് പുറത്തു പോകാൻ പാടില്ല. ഹർമിന്റെ അതിർത്തി പെട്ട ഏത് സ്ഥലത്തും അറക്കാം. പലവരും ചോദിക്കുന്നൊക്കെ നാട്ടിൽ അർത്താൻ മതിയാവോ, അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന പ്രദേശത്ത് അർത്താൻ മതിയാവോ എന്നൊക്കെ. അതുപോലെ ഹജ്ജും ഉംറയുമായി ബന്ധപ്പെട്ട ഫർളായ ബലിയായാലും വേണ്ടില്ല, സുന്നത്തായ ബലിയായാലും വേണ്ടില്ല, അത് ഹറമിന്റെ ബൗണ്ടറിയിൽപ്പെട്ട സ്ഥലത്ത് തന്നെ അർത്തുകൊള്ളണം എന്നത് നിർബന്ധമാണ്. അതിൽ ഉത്തമം ഹജ്ജിനാണെങ്കിൽ മിനയിലും ഉംറന്റേതാണെങ്കിൽ മറുവയിലും എന്ന് പറഞ്ഞത്. ഇനി മസ്റഫു കുല്ലിദമിൻ, ഈ ബലിമൃഗത്തെ അറുത്ത മാംസം വിതരണം ചെയ്യേണ്ട സ്ഥലം, കബദലിഹി, ഇനി ബലി അറുക്കുന്നില്ലെങ്കിൽ അതിന് പകരം മിനത്വായ്മ ഭക്ഷ്യധാന്യങ്ങൾ കൊടുക്കുകയാണെങ്കിൽ, ഉദാഹരണം പല രീതിയിൽ നമ്മൾ പറഞ്ഞു, മഹറമാത്ത് വെട്ട കാര്യങ്ങൾ, നിശ്ചിത കാര്യങ്ങൾ ചെയ്താൽ ഒരുപക്ഷെ ബലി അറക്കുക, അല്ലെങ്കിൽ മൂന്ന് സ്വായ അരി വാങ്ങിയിട്ട് ആറ് മിസ്കിമാർക്ക് അര സ്വായ വീതം കൊടുക്കുക എന്നൊക്കെ പറഞ്ഞല്ലോ. ഇങ്ങനെ ഹജ്ജുമായോ ഉംറയുമായോ ബന്ധപ്പെട്ട് ബലി അറക്കുകയോ അല്ലെങ്കിൽ ബലിക്ക് പകരം ഭക്ഷ്യം ധാന്യം വിതരണം ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ, അത് രണ്ടും, ഈ മരിമാംസം വിതരണം ചെയ്യേണ്ടതും ഭക്ഷ്യധാന്യമാണെങ്കിൽ ആ ഭക്ഷ്യധാന്യം വിതരണം ചെയ്യേണ്ടതും, മസാക്കീനുൽ ഹറമി, ഹറമിലുള്ള മിസ്കിമാര, മിസ്കീൻ എന്ന് പറഞ്ഞാൽ ഫക്കീർ മിസ്കിമാർ എന്നർത്ഥം, ഫക്കീറും പെട്ട് ഹറമിലുള്ള ഫക്കീർ മിസ്കിമാർ, ഹറമിലുള്ള എന്ന് പറഞ്ഞാൽ രണ്ടു കൂട്ടരുണ്ടാവും, ഹറമിൽ വന്നവരും ഉണ്ട്, ഹറമിലത്തെ നാട്ടുകാരും ഉണ്ടാവും. കൂട്ടത്തിൽ വൽ മുസ്തൂത്തിനൂന, ആ നാട്ടിലെ സ്വദേശികൾ ഉണ്ടെങ്കിൽ ഔല, മറ്റുള്ളവരെക്കാൾ കൂടുതൽ അർഹത അവർക്കാണ്. എന്ന് പറഞ്ഞാൽ മക്കയിലും പരിസരങ്ങളിലുമാവുന്ന ഹറമിന്റെ ഉള്ളിലെ സ്ഥിരതാമസക്കാരായ ഫക്കീർ മിസ്കിമാരുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കലാണ് അവിടെ വന്ന ആളുകളിൽപ്പെട്ട ഫക്കീർ മിസ്കിമാർക്ക് കൊടുക്കുന്നതിനേക്കാൾ നല്ലത്. രണ്ടാക്കും കൊടുക്കുക, അവിടെ ഉള്ളവർക്കും കൊടുക്കുക, അവിടെ വന്നവർക്കും കൊടുക്കുക. പക്ഷേ രണ്ടു കൂട്ടരും തുല്യ രീതിയിലുള്ള ഫക്കീർ മിസ്കിമാരാണെങ്കിൽ ആ നാട്ടിൽ ആർക്ക് കൊടുക്കലാണ് കൂടുതൽ നല്ലത്, അവിടെ വന്നവർക്ക് കൊടുക്കുന്നതിനേക്കാളും. ഫർള് വിടാൻ ആർക്ക് കൊടുത്താലും മതി, അവിടെ ഉള്ള അവിടെ ആ സമയത്ത് ഉണ്ടാവണമെന്നേ ഉള്ളൂ. പക്ഷെ മാലും തെക്കുൻ ഹാജത്തുൽ ഉറബായി, അവിടത്തുകാരല്ലാതെ പുറമേ നിന്ന് വന്ന ആളുകളുടെ ബുദ്ധിമുട്ടും ആവശ്യവും ആയിരുന്നാലൊഴികെ അശ്രദ്ധ, നാട്ടിലുള്ളവരും ബുദ്ധിമുട്ടുള്ളവരുണ്ട്, പുറമെന്ന് അവിടെ വന്നവർക്കും ബുദ്ധിമുട്ടുണ്ട്. കൂടുതൽ ബുദ്ധിമുട്ട് പുറമെന്ന് വന്നവർക്കാണെങ്കിൽ അവർക്ക് കൊടുക്കുക, ഇല്ലെങ്കിൽ പിന്നെ ആ നാട്ടുകാർക്ക് കൊടുക്കലാണ് കൂടുതൽ നല്ലത്. പുറം നാട്ടുകാരായാലും മതി, ഷർത്ത് ഇപ്പൊ എത്രയുള്ളൂ, അവിടെ കൊടുക്കണം. അത് ആ നാട്ടുകാരായി നാട്ടുകാരല്ല, അപ്പൊ തൽക്കാലം അവിടെ വന്നവരാണെങ്കിലും വിരോധമല്ല. ഇനി വലോഴുതിമൽ മസാക്കീനു, ഫക്കീർ മിസ്കിമാർ ഇല്ലാതാക്കപ്പെടുന്ന ഒരു സാഹചര്യം വന്നാലോ, അങ്ങനെ ഇപ്പൊ ഇല്ല കേട്ടോ, എത്രയോ ലക്ഷക്കണക്കിന് ഫക്കീർ മിസ്കിമാർ അവിടെ ഉണ്ട്, നാട്ടുകാരും ഉണ്ട്, കുറെയൊക്കെ വന്നുകൂടിയവരും അവിടെ താമസിക്കുന്നവരും ഒക്കെ ഉണ്ട് ഫക്കീർ മിസ്കിമാർ. ഇനി ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഉണ്ടായി എന്ന് വെക്കുക, മിസ്കിമാർ ആരും ഹറമിലില്ല, ഫക്കീറന്മാരേതാരും ഇല്ല, എന്നാൽ അഹ്റ ഈ ബലിയെയോ ആ ബലിക്ക് പകരമുള്ള ഭക്ഷ്യധാന്യത്തെയോ പിന്തിച്ചു വെക്കണം, ഹത്തായജിദഹും, അങ്ങനെയുള്ള ഫക്കീർ മിസ്കിമാരെ എത്തിക്കുന്നത് വരെ പിന്തിക്കണം. വലായജൂസു നഖ്ലുഹു, ഒരു സാഹചര്യത്തിലും ബലി മൃഗങ്ങളും അതുപോലെ തന്നെ ബലിക്ക് പകരം കൊടുക്കേണ്ട
ഭക്ഷ്യധാന്യങ്ങളും ഹറമിന്റെ പുറത്തു കൊണ്ടുപോയി കൊടുക്കാൻ ഒരു വകുപ്പും ഷാഫി മദ്ഹബ് അനുസരിച്ചില്ല. ഇനി ഈ ബാങ്കറവിനെ പറ്റിയൊക്കെയുള്ള വലിയ പ്രശ്നം, നമ്മളെ സംബന്ധിച്ച് ഷാഫി മദ്ഹബുകാരെ സംബന്ധിച്ചുള്ള വലിയ പ്രശ്നം പതാ, ബാങ്ക് അറവിൽ ഏകദേശം മുക്കാൽ ഭാഗം അല്ലെങ്കിൽ ഏകദേശം മുഴുവൻ തന്നെയും വിദേശ രാജ്യങ്ങളിലോ അതല്ലെങ്കിൽ സൗദി അറേബ്യയിലെ തന്നെ വിദേശ മറ്റ് പട്ടണങ്ങളിലോ കൊണ്ടുപോയി വിതരണം ചെയ്യുകയാണ് ചെയ്യുന്നത്, അവിടെ കൊടുക്കുന്നില്ല. അങ്ങനെ ചെയ്താൽ അറവ് വീടുകയില്ല. അവിടെ കൊടുത്തോളം, വാങ്ങിയവര് കൊണ്ടുപോവുകയോ കൊണ്ടാകാതൊക്കെ വിൽക്കുകയോ വിൽക്കാതിരിക്കുക, ഭക്ഷിക്കുകയോ ഭക്ഷിക്കാതിരിക്കുക, അതൊന്നും നമ്മൾ നോക്കേണ്ടില്ല. വാങ്ങിയ ആള് ഫക്കീർ മിസ്കീമാരിൽപ്പെട്ടവരാണോ, നാ കൊടുക്കുക. വാങ്ങിയിട്ട് അവരെന്ത് ചെയ്യുന്നു എന്ന് നോക്കേണ്ട ആവശ്യം നമുക്കില്ല. അതേസമയത്ത് വാങ്ങാൻ പറ്റുന്നവരാരും മക്കയിൽ ഇല്ലാത്തൊരു സാഹചര്യത്തിൽ പോലും പരിശുദ്ധ ഹറമിന്റെ പുറത്തത് കൊണ്ടുപോയി കൊടുക്കാൻ യാതൊരു വകുപ്പില്ല എന്നാ ഉണ്ടാണ് ഉണ്ടാവുമ്പോൾ വരെ, അല്ലെങ്കിൽ പുറത്തുനിന്ന് ആളെ കൊണ്ടുവന്നോട്ടെ, അങ്ങോട്ട് പുറമേ നിന്ന് ആളുകളെ ഹറമിലേക്ക് കൊണ്ടുവന്നോട്ടെ സാധുക്കളെ, എന്നിട്ട് ഹറമിൽ കൊടുത്താൽ മതി, എന്നിട്ട് പിന്നെ അവർ കൊണ്ടുപോയിക്കോട്ടെ, അതിന് കേടില്ല. ഇതെല്ലാ ബലിയെ പറ്റിയും ബാധകമാണ്, പക്ഷെ ഇതിൽ നിന്ന് ഒഴിവുള്ള ഒരു ബലിയുണ്ട്, അതാ നാം. പക്ഷെ എന്ത് പക്ഷേ, ഹറമിൽ തന്നെ കൊടുക്കണമെന്ന്, ഹറമിൽ ആളില്ലെങ്കിൽ ഉണ്ടാവുമ്പോൾ കൊടുക്കണം, എന്നാലും മറ്റൊരു നാട്ടിൽ കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞെങ്കിലും ദമുല്ലഹ്സ്വാരി ഇനി ശേഷം പറയുന്ന പാഠത്തിൽ വരുന്നൊരു എഹ്സാറുണ്ട്, ഹജ്ജിന് തടസ്സം നേരിട്ടാള്, എഹ്സാറ് കാരണം നിർബന്ധമാവുന്ന ബലി, ഇറു ബഹു അതിനെ അറുക്കപ്പെടുന്നതും വയുഫറക്കു അതിനെ വിതരണം ചെയ്യപ്പെടുന്നതും വുജൂബായിട്ട് ഐസുഹസ്റാ, എവിടെയാണോ അവനെ ഹജ്ജിനെ തൊട്ട് തടയപ്പെട്ട സ്ഥലം അവിടെയാണ് അത് കൊടുക്കേണ്ടത്. ഇനി അവിടെ സൗകര്യപ്പെടൂലെങ്കിലോ, ഇന്നത്തെ സാഹചര്യം പോലെ അവിടെ സൗകര്യപ്പെടൂലെങ്കിൽ പിന്നെ ഹർമി കൊടുക്കാം, സംഗതി അവിടെയാണ് വേണ്ടത്. അതൊക്കെ കഴിഞ്ഞു, ഇനി ഈ ബലി അറുക്കുന്ന സമയത്ത് വതജിബു വുജൂബാണ്, അന്നിയത്തു നിയത്ത് വുജൂബാണ്, അത് ഏത് ദമാണെങ്കിലും വേണ്ടിയില്ല. സുന്നത്തായ ഉദുഹിയത്താണെങ്കിലും നിയത്ത് ചെയ്യണം, അതല്ല വുജൂബായ തമത്വന്റെ ഫിദിയോ ഖിറാനിന്റെ ഫിദിയയോ അല്ലെങ്കിൽ വാജിബാത്തുകളിൽപ്പെട്ട വല്ല വാജിബും ഒഴിഞ്ഞതിന് ചെയ്യുന്ന ഫിദിയയോ അതല്ലെങ്കിൽ മുഹറമാത്തിൽപ്പെട്ട വല്ലതും സംഭവിച്ചതിനാൽ ചെയ്യുന്ന ഏത് ഫിദിയാണെങ്കിലും ഉദുഹിയത്താണെങ്കിലും ഒക്കെ നിയത്ത് വുജൂബാണ്. നിയത്തില്ലാതെ അർത്താൽ വെറും ഒരു മാംസം സദഖ ചെയ്ത് കുലിട്ടുന്നല്ലാതെ വുജൂബ് വീടുകയില്ല, നിയ്യത്ത് ഷർത്ത്. ഇന്നമല്ലാമാര് നിയ്യാത്ത് എന്ന് വ്യാപകമായ അർത്ഥമുള്ള ഹദീസാണല്ലോ. എപ്പം നിയ്യത്ത് ചെയ്യണം? ഒരു പക്ഷേ അന്തസ്വർഫി, ഇത് അവകാശികൾക്ക് വിതരണം ചെയ്യുമ്പോൾ നിയ്യത്ത് ചെയ്യണം. അവിദ്ദബിഹി, അതല്ലെങ്കിൽ ഈ ബലി മൃഗത്തെ അറുക്കുന്ന സമയത്ത് നിയ്യത്ത് ചെയ്യണം. അതും അല്ലെങ്കിൽ അവിൽ അസ്ലി, സകാത്ത് വിഹിതം മാറ്റിവെക്കുന്ന, അല്ല സക്കാത്ത് വിഹിതം, ഈ അറിവിന് വേണ്ടി ഉദുഹിയത്താണെങ്കിൽ ആ ഉദുഹിയത്ത്, അതല്ല ഈ വാജിബായ ദമുകളാണെങ്കിൽ ആ വാജിബായ ദമ്, അതിനുവേണ്ടിയുള്ള മൃഗത്തെ മാറ്റിവെക്കുന്നു ആ സമയത്ത്. അപ്പൊ ആ മൃഗത്തെ വിലക്ക് വാങ്ങുമ്പം നിയ്യത്ത് ചെയ്തു. ഇത് ഈ തമത്വന്റെ ദമ്മ് ഫിദിയ അർക്കാൻ വേണ്ടിയിട്ടുള്ളതാണെന്ന് മനസ്സുകൊണ്ട് നിയ്യത്ത് ചെയ്തു, എന്നാ മതി. അതല്ലെങ്കിൽ അർക്കുന്ന സമയത്ത് ഞാൻ എന്റെ ഈ ഫിദിയ തമത്വിനാൽ വന്ന, അതല്ലെങ്കിൽ ഈ ഹറാമായ കാര്യം സംഭവിച്ച, അല്ലെങ്കിൽ വാജിബ് നഷ്ടപ്പെട്ടതിനാൽ വന്ന വുജൂബായ ദമ്മ് ആ ഫിദിയ അർക്കുകയാണ് എന്ന് അർക്കുന്ന സമയത്ത് നിയ്യത്ത് ചെയ്യുക, അതല്ലെങ്കിൽ അതിന്റെ അവകാശികൾക്ക് വിതരണം ചെയ്യുള്ളൂ. ഈ മൂന്നാലൊരു സമയത്ത് നിയ്യത്ത് ചെയ്യൽ നിർബന്ധമാണ്. ഇനി ഇഹ്സാർ വൽ ഫവാദ്, പിന്നെ തവാഫുൽ വദാഇ. ഇഹ്സാർ ഇപ്പം നോദിയാ തീരുവോ? ഇന്നലെ വദാത്തുകൊണ്ട് ഒരു പാടെ ഏറെ. ഇൻഷാ ഭാഗം നാളെ ഓതാ, കാരണം ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് തവാഫുൽ വദാഇ. പിന്നെ അത്ര പ്രയാസമുള്ള അത് കൂട്ടത്തിൽ നാളെ ഓതി തീർക്കാൻ അള്ളാഹു തആല തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ നാളെ ഇത് പൂർത്തിയാക്കിയിട്ട് ശനിയാഴ്ചത്തെ ക്ലാസ് ഇൻഷാ അള്ളാ ഹജ്ജിന്റെ ലഘുവായ രീതിയിലുള്ള രൂപം, ഹജ്ജിന്റെ രൂപം നിർവഹിക്കുന്ന ചുരുങ്ങിയ തോതിൽ ഇഹ്റാം കൊണ്ട് തുടങ്ങി വദാഇന്റെ തവാഫ് കൊണ്ട് അവസാനിക്കുന്ന ഹജ്ജിന്റെ അമലുകൾ
ചുരുങ്ങിയ തോതിലുള്ള ഒരൊറ്റ മണിക്കൂറത്തെ ക്ലാസ്, അതേ ഓർത്തുക്കാൻ കഴിയുള്ളൂ. മറ്റിതൊക്കെ നമ്മൾ പഠിക്കേണ്ട മസലുകളാണ്, പക്ഷെ അത് ഒന്നിച്ച് ഓർത്തുക്കാൻ കഴിയില്ല. നാളെ ഇൻഷാള്ള നമുക്ക് റബ്ബ് തൗഫീഖ് ചെയ്തെങ്കിൽ ഒന്നര കൃത്യത്തിന് ഇവിടുത്തെ സമയം ഒന്നരക്ക് തന്നെ തുടങ്ങിയിട്ട് ആ പാഠം പൂർത്തിയാക്കാം. പിന്നെ ശനിയാഴ്ച ഇൻഷാള്ള ഒരൊറ്റ ദിവസം പ്രായോഗിക ഹജ്ജ് എന്ന പേരിൽ ശനിയാഴ്ചത്തെ ക്ലാസ് റബ്ബ് തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ ഹജ്ജിന്റെ ഒരു പ്രായോഗിക രൂപം പറഞ്ഞാൽ ഈ വിഷയം അവസാനിപ്പിച്ചു. നമുക്ക് മുമ്പ് നമ്മൾ ഓതി വന്നിരുന്ന വയ്യത്ത് പരിപാലനവുമായി ബന്ധപ്പെട്ട പാഠമാണല്ലോ നമുക്ക് ഓതാനുണ്ടായിരുന്നത്, അവിടത്തേക്ക് തിരിച്ചു പോകാം. ഇനി കുറച്ച് സമയം എന്തെങ്കിലും അത്യാവശ്യമായ കാര്യങ്ങൾ സംശയം ചോദിക്കാനുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് സംശയം ചോദിക്കാൻ വേണ്ടി മൈക്ക് കൈമാറുന്നു. അസ്സലാമു അലൈക്കും സാറേ. മക്കത്ത് വെച്ച് അറുത്ത മാംസം അവിടുത്തെ റൂമിൽ തന്നെയുള്ള സ്നേഹിതന്മാർക്ക് കൊടുക്കുന്നതുകൊണ്ട് വിരോധമുണ്ടോ? അവിടെ നല്ല ഉദ്യോഗം എല്ലാം ഉള്ള ആൾക്കാരാണ്, അപ്പൊ അവർക്ക് കൊടുത്താൽ അതിന്റെ ഇത് കിട്ടുമോ അറിയാൻ വേണം. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. മക്കയിൽ വെച്ച് അറുത്ത് കൂട്ടുകാർക്ക് കൊടുക്കണ ഫർളായ അറവാണെങ്കിൽ, വാജിബായ അറവുകളിൽപ്പെട്ട അറവാണെങ്കിൽ, ഒരു പക്ഷേ ഫക്കീർ അതല്ലെങ്കിൽ മിസ്കീൻ അഥവാ തീരെ വരുമാനമില്ലാത്ത അല്ലെങ്കിൽ വളരെ ചെറിയ വരുമാനമുള്ളവരോ അതല്ലെങ്കിൽ വരവും ചെലവും തമ്മിൽ ഒത്തുനോക്കുമ്പോൾ വരവിൽ കവിഞ്ഞ ചിലവുള്ളവരോ ആയ ആളുകളാണ് ഫക്കീർ മിസ്കീൻ. ഈ പരിധിയിൽപ്പെട്ട ആളുകൾക്ക് ആർക്കും കൊടുക്കാവുന്നതാണ്. അതല്ല, അവരുടെ വരവും ചെലവും കൊള്ള ചേർത്തി നോക്കുമ്പോൾ രണ്ടും ശരാശരി ഒത്തുപോകുന്നതാണെങ്കിൽ, അതല്ലെങ്കിൽ ചെലവിനേക്കാൾ കൂടുതൽ വരുമാനമുണ്ട് എങ്കിൽ അവർ ഫക്കീർ മിസ്കീൻ എന്നീ പരിധിയിൽ വരില്ല. അങ്ങനെയുള്ളവർക്ക് വുജൂബായ അറവിൽ നിന്നിട്ട് കൊടുക്കാൻ പാടില്ല. കൊടുത്താൽ നമ്മുടെ വുജൂബ് വിടുകയും ഇല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നിർബന്ധമായ അറവാണെങ്കിൽ അത് കൊടുക്കേണ്ടത് സക്കാത്ത് വാങ്ങാൻ അർഹതപ്പെട്ട ഫക്കീറന്മാരോ മിസ്കീന്മാരോ ആയ ആളുകൾക്കായിരിക്കണം. അല്ലാതെ സുന്നത്തായ ഉലൂഹിയത്തൊക്കെ അർത്തക്കുകയാണെങ്കിൽ കുറച്ച് അങ്ങനെയുള്ള ഫക്കീർ മിസ്കീന്മാർക്ക് കൊടുക്കുകയും ബാക്കിയുള്ളത് കൂട്ടുകാർക്ക് കഴിവുള്ളവരാണെങ്കിലും അവർക്കൊക്കെ കൊടുക്കുന്നതിന് വിരോധമില്ല. വുജൂബായ അറവ് അങ്ങനെയല്ല. വുജൂബായ അറവ് അത് കൊടുക്കപ്പെടുന്ന വ്യക്തി ഫക്കീറോ മിസ്കീനോ ആയിരിക്കണം. അല്ലാത്തവർക്ക് കൊടുക്കാൻ പാടില്ല. കൊടുത്താൽ നമ്മുടെ കടമ വിടുകയില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ചില ആളുകൾ ചില ഹജ്ജ് സംഘങ്ങൾ, നമ്മളെ ഉസ്താദന്മാര് അതുപോലെ തന്നെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാരുടെ മേൽനോട്ടത്തിൽ നടക്കുന്നതല്ലാത്ത ചില സംഘങ്ങളിലൊക്കെ നടക്കുന്ന ഗുരുതരമായ ഒരു വീഴ്ച, നാട്ടിൽ നിന്ന് വന്ന് എന്തോ ചെയ്ത് തല്ലുലായി, അവര് ഹജ്ജിന് മക്കയിൽ വെച്ച് നിഹ്റാൻ ചെയ്യുമ്പോൾ ധാരാളം ആളുകളുള്ള സംഘാംഗങ്ങൾക്കൊക്കെ അറവ് വുജൂബാവും. കാരണം എന്താ? തമത്വന്റെ ഫിരിയാണ്. എന്നിട്ട് ഈ കാശ് ഈ സാധുക്കളോട് വാങ്ങിയിട്ട് അത് അറുത്ത് കൊണ്ടുവന്ന് അവർക്ക് തന്നെ കറി വെച്ച് കൊടുക്കുക. ഈ വന്ന ആളുകളിൽ 99% ഫക്കീറും മിസ്കീനും അല്ലാത്തവരായിരിക്കും. ഏതെങ്കിലും 1% ചിലപ്പോൾ മിസ്കീന്മാരുണ്ടാവാൻ സാധ്യതയുണ്ട്. എന്നാൽ 99% ഈ വന്ന ആജിമാരുടെ കൂട്ടത്തിൽ ഫക്കീറും ഉണ്ടാവില്ല, മിസ്കീനും ഉണ്ടാവില്ല. എന്നിട്ട് അവരുടെ മേൽ വുജൂബായ ഈ അറിവ് ബലിമൃഗത്തെ അറുത്തിട്ട് അവർക്ക് തന്നെ ഭക്ഷണമായിട്ട് വിതരണം ചെയ്യുക. കടുത്ത വഞ്ചനയും ഹറാമുമാണ് അത് ചെയ്യുന്നത്. ഒന്ന്, ഈ വുജൂബായ അറിവ് അർത്ഥ മാംസം ആ അർത്ഥ വ്യക്തികൾക്ക് ഉപയോഗിക്കാൻ പാടില്ല. മറ്റൊന്ന്, ഫക്കീർ മിസ്കീന്മാരിൽപ്പെട്ട ആളുകൾക്ക് കൊടുക്കൽ വുജൂബാണ്. അല്ലാത്തവർക്ക് കൊടുത്താൽ ഈ അറിവിന്റെ കടമ വീടുന്നതല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാവുന്നു. പിന്നെ അബൂജലാൽ ഉസ്താദ് ഈ ഫിഖ് ക്ലാസിന്റെ തന്നെ യഥാർത്ഥ കാരണക്കാരൻ അബൂജലാൽ ഉസ്താദാണ്. അതിന്റെ എല്ലാ പ്രതിഫലത്തിന്റെയും ഇതിൽ എന്തൊരു ഖൈറുണ്ടെങ്കിലും അതിന്റെ
കാരണക്കാരൻ എന്നുള്ള നിലക്ക് പൂർണ്ണമായും അതിൻ്റെ അവകാശിയാണ് ബഹുമാനപ്പെട്ട അബൂജലാൽ ഉസ്താദ്. എത്രയോ ആളുകൾക്ക് ഒരുപാട് സംശയങ്ങൾ തീർക്കാനും കുറേയൊക്കെ കാര്യങ്ങൾ പഠിക്കാനും ഭാഗ്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുഖ്യ കാരണക്കാരൻ അബൂജലാൽ ഉസ്താദാ. കാരണം ഞാൻ ഇതിനെ പറ്റിയിട്ടൊന്നും ഒരു വിവരമില്ലാത്തൊരു സാധു മിസ്കീന. എന്നാ പിന്നെ എന്തെങ്കിലും ഒന്ന് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന നിലക്ക് ഫിഖ്ഹിന്റെ ഒരു ക്ലാസ്, ഏതെങ്കിലും ഒരു ക്ലാസ്, ഫത്വുൽ മൈനോ ഏതെങ്കിലും ഒന്ന് ഇവിടെ ക്ലാസ്സിൽ ഓർത്ത് നടത്തണം എന്ന് നിർബന്ധമായി ആവർത്തിച്ച് ബഹുമാനപ്പെട്ട അബൂജലാൽ ഉസ്താദ് പല പ്രാവശ്യം പറഞ്ഞതിന്റെ ശേഷമാണ് അപ്പൊ എന്നാ പിന്നെ ഫത്വുൽ മൈന് ഓതി കൊടുക്കുന്നതിനേക്കാളും പ്രായോഗികമായി ഇന്നത്തെ നിരക്ക് ഫലപ്രദമാവുന്നത് ഖുലാസയാണ് എന്ന് മനസ്സിലാക്കി ഖുലാസ ദർസ് തുടങ്ങിയത്. അതിനുവേണ്ടി ഒരുവിധ ഒരുപാട് സഹായങ്ങളും ബഹുമാനപ്പെട്ട അബൂജലാൽ ഉസ്താദ് ചെയ്തിട്ടുണ്ട്. അള്ളാഹു തആലെല്ലാം സ്വാലിഹായ അമലായി കബൂലാക്കുമാറാകട്ടെ, ബറക്കത്ത് ചെയ്യുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ഇൻഷാഅള്ളാ നമുക്ക് റബ്ബ് തൗഫീഖ് ചെയ്തെങ്കിൽ ശനിയാഴ്ച ആ ക്ലാസ് എടുക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അള്ളാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദെ, ഞാൻ ചോദിക്കുന്നത് ഒരു ബംഗ്ലാദേശി സുഹൃത്തിന് വേണ്ടിയാണ്. അവരുടെ നാട്ടില് മുമ്പൊക്കെ നടന്നു വന്നിരുന്നു ഈ കുർബാനി നടത്തുമായിരുന്നു. ആറു പേര് കൂടി അവരുടെ കൂട്ടത്തിൽ ഒരാള് അക്കയ്ക്കായിട്ട് കൂട്ടി ഏഴുപേര് പങ്കായി നടത്തുമായിരുന്നു. അത് ശരിയാകട്ടോ, മുമ്പൊക്കെ അങ്ങനെ നടത്തിയിരുന്നു, ഇപ്പൊ അത് ശരിയല്ലെന്ന് മൊല്ലമാര് പറയാൻ തുടങ്ങി എന്നും പറയുന്നു. അപ്പൊ ആദ്യം നടത്തിയത് ശരിയാണോ? അങ്ങനെ അക്കൈക്കയുടെ കൂടെ ഏഴുപേര് അക്കൈക്കാർക്കാൻ പറ്റുമോ? അങ്ങനെ കൂട്ടായിട്ട് അക്കൈക്കയും കുർബാന നടത്താൻ പറ്റുമോ? ഇതാണ് ഒരു സംശയം. പിന്നെ ഒന്ന്, ഈ അക്കൈക്ക ആയാലും കുർബാന ആയാലും പാവത്തുങ്ങളാണ് നടത്ത. ഒരു മാട്ടിനെ വാങ്ങിക്കാൻ പൈസ മുതലൊന്നുമില്ല അവരുടെ. അവർക്ക് അതിൻ്റെതായ അവർക്ക് എന്തോ അവരുടെ വിധി, അത് നടത്തണം. നിർബന്ധമുണ്ടോ, സുന്നത്തുണ്ടോ, അപ്പൊ നടത്തിയില്ലേ ദോഷമുണ്ടോ, അതിനെ പറ്റി ഒന്ന് വിശദീകരിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഒരു ബംഗ്ലാദേശ് സുഹൃത്തിന് വേണ്ടി മുമ്പൊക്കെ നടന്നുപോയ എങ്ങനെയൊക്കെയാണെന്ന് അവർ പറയുന്നു, അതറിയാൻ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹ്. ആറാളുകൾ കുർബാനിയും ഒരാള് അക്കീക്കയുമായിട്ട് ഏഴാള് കൂടിയിട്ട് ഒരു ബലിമൃഗത്തെ അറക്കുന്നു, അത് ശരിയാണോ എന്നാണ് ഒരു ബംഗ്ലാദേശ് സുഹൃത്തിന് വേണ്ടിയിട്ട് പ്രിയപ്പെട്ട സഹോദരൻ ചോദിച്ചത്. അതിന് ബലിമൃഗം ആടായാ പറ്റൂല, അല്ലാത്ത മൃഗം, ഉദാഹരണം കാള, പോത്ത് പോലെയുള്ള ബലിമൃഗങ്ങളാണെങ്കിൽ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ ഏഴാളുകൾ കൂടിയതിൽ ആറാളുകളും കുർബാനിയാണ് അഥവാ ഉദുഹിയത്താണ്. കുർബാനിയെ കുർബാനി എന്ന് അവർ പറയുന്നത് ഉദുഹിയത്തെ പറ്റിയാണ്. ആറാളുകൾ ഉദുഹിയത്തും ഒരാള് തന്റെ വീതം തന്റെ കുഞ്ഞിന്റെ അക്കീക്കത്തുമായി അറക്കുന്നു എങ്കിൽ ഷാഫി മദ്ഹബ് അനുസരിച്ച് അതിന് യാതൊരു കുഴപ്പമില്ല, അത് സഹീഹാണ്. ഒരു ബലിമൃഗത്തിൽ പറഞ്ഞേക്ക് കാളയോ അതല്ലെങ്കിൽ പോത്തോ ആവുന്ന, അല്ലെങ്കിൽ ഒട്ടകമാണെങ്കിൽ ഒട്ടകവും ആവുന്ന ബലിമൃഗത്തിൽ ഏഴാൾക്ക് വരെ ഷെയർ ചേരാം എന്ന് മാത്രമല്ല അത് ഏഴ് കാര്യങ്ങൾക്ക് വേണ്ടിയും ഷെയർ ആവാം. ഒരാള് ഉദാഹരണം അയാളുടെ ഷെയർ ഉദുഹിയത്താക്കുന്നു, മറ്റൊരാള് തന്റെ ഷെയർ കുട്ടികളുടെ അക്കിക്കത്താക്കുന്നു, ഇനി ഒരാള് തന്റെ ഷെയർ മാംസം വിൽക്കാൻ വേണ്ടിയിട്ടാക്കുന്നു, ഇനി നാലാമത്തൊരാള് സാധാരണ ഉദുഹിയത്തൊന്നും അല്ലാതെ മാംസം ബലിയർത്ത് മാംസം സുന്നത്തായിട്ട് സദഖ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ ഏഴാളിൽ കൂടുതൽ ഷെയർ ചേരാൻ പാടില്ല, ഇതാ പ്രശ്നം. ഒരു മൃഗത്തിൽ ഏഴാളിൽ കൂടുതൽ ഷെയർ ചെയ്യാൻ പാടില്ല. ഈ ഒരു ഷെയറിൽ കുറഞ്ഞ് ഉദുഹിയത്താക്കിയാലും പറ്റില്ല, അക്കീക്കത്താക്കിയാലും പറ്റില്ല. കുറച്ചാളുകൾ അക്കീക്കത്തും ബാക്കി കുറച്ചാളുകൾ ഉദുഹിയത്തും ആക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. ചോദ്യത്തിൽ പറഞ്ഞത് അത് സഹീഹാണ്, അതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല, അത് മാറ്റേണ്ട ആവശ്യമില്ല. മുല്ലമാരങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അവരെ മദ്ഹബിൽ അങ്ങനെ ഉണ്ടോ എന്നറിയില്ല, ഷാഫി മദ്ഹബിൽ അതിന് യാതൊരു കുഴപ്പവും ഇല്ല, അത് സഹീഹാകും. അതുപോലെ തന്നെ കഴിവുള്ളവർക്ക് അത് മുഅക്കദായ ബലപ്പെട്ട സുന്നത്താണ്. ഉദുഹിയത്തർക്കരി, ഒരാൾക്ക് സാമ്പത്തികമായി കഴിവുണ്ടെങ്കിൽ വർഷം തോറും ഉദുഹിയത്തർക്കൽ സുന്നത്താണ്, വളരെ വളരെ ബലപ്പെട്ട. പെരുന്നാളിൻ്റെ അന്ന് ഒരു മുസ്ലിമായ മനുഷ്യൻ ചെയ്യുന്ന
സുന്നത്തായ കർമ്മങ്ങളിൽ ഏറ്റവും മഹത്തരമായത് ഉദുഹിയ തർക്കുക എന്നതാണ്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ അർത്ഥമൃഗത്തിന്റെ ദേഹത്തിലുള്ള രോമകൂപങ്ങളുടെ എണ്ണം കണ്ട്, രോമത്തിന്റെ എണ്ണം കണ്ട് അവന് അള്ളാഹു തആല ഹസനത്ത് അഥവാ നന്മ പുണ്യം നൽകുകയും അതിന്റെ രക്തത്തുള്ളി ഭൂമിയിൽ ഉറ്റുന്നതിനു മുമ്പ് അവന്റെ ദോഷങ്ങൾ പൊറുക്കപ്പെടുകയും അവനിൽ നിന്ന് അള്ളാഹു തആല കബൂലാക്കുകയും ചെയ്യുമെന്നും പെരുന്നാൾ ദിവസത്തിൽ ബലിയർക്കുന്നതിനേക്കാൾ പുണ്യമുള്ള ഒരു അമലി സുന്നത്തായിട്ട് ഏറെ ചെയ്യാനില്ല എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അത് കഴിവുള്ളവർക്ക് മുഅക്കദായ സുന്നത്താണ്. എന്നാൽ കഴിവില്ലാത്തവരത് കഷ്ടപ്പെട്ട് ചെയ്യണമെന്നില്ല. എന്നാൽ ഒരാൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുന്നത് വളരെ നല്ല പുണ്യമുള്ള കാര്യമാണ്. നിർബന്ധമല്ല. ഷാഫി മദ്ഹബ് അനുസരിച്ച് ഇങ്ങനെ കുർബാനി അർക്കൽ നിർബന്ധമല്ല, സുന്നത്താണ്. സുന്നത്ത് ആണെങ്കിലും വളരെ ബലപ്പെട്ട മുഅക്കദായ സുന്നത്താണ്. ദോഷം പോർക്കുന്നതും രോമത്തിന്റെ എണ്ണം കണ്ട് ഹസനത്ത് അഥവാ പുണ്യം രേഖപ്പെടുന്നതും. അതൊരു മൃഗത്തിൽ ഏഴാളുകൾക്ക് വരെ ഷെയറാവാം. ഒരു ഷെയർ അല്ലെങ്കിൽ ഒന്നിലധികം ഷെയറുകൾ ഹഖീഖത്താവുന്നത് കൊണ്ട് ബാക്കി ഷെയറുകൾ ഉദുഹിയത്താവുന്നതിന് യാതൊരു കുഴപ്പവും ഇല്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദെ, മിനായിൽ പോകുന്ന സമയത്തൊക്കെ കാണാം ഉംറയുടെ ഇഹ്റാമിന് ഉപയോഗിക്കുന്ന തുണി അവിടെയൊക്കെ ഒഴിവാക്കിയിട്ട നിലയിൽ കാണാൻ പറ്റുന്നുണ്ട്. അത് ഈ ഗ്രൂപ്പിനല്ലാതെ പോകുന്ന ആളുകളുടെ കൂട്ടത്തിലാണ് ഇങ്ങനെയൊക്കെ കണ്ടുവരുന്നത്. അവിടെ ചളി ഉള്ളത് കൊണ്ട് അവിടെ ഒഴിവാക്കി പോരുന്നത്, അതിന്റെ വിധി എന്താണ്? അതുപോലെ തന്നെ അവിടെ കുട ഫ്രീ ആയിട്ട് കൊടുക്കുന്നു, അത് ചൂടുന്നതിന്റെ അതിന്റെ ഇതും ഒന്ന് പറഞ്ഞാൽ വളരെ വാക്കായിരുന്നു. അസ്സലാമു അലൈക്കും. പോകാം. വാലൈക്കും അസ്സലാം. ബാബുവിനിപ്പോ കുറച്ച് ദിവസമായിട്ട് ഇത് കേൾക്കാത്ത എന്താ മറ്റേ കിസ് ഒന്നും കേൾക്കണില്ല. തോ നമ്മളെ ഷാബിൻ ഖത്തറിൻ്റെതാണ് ഇടക്ക് കേൾക്കൽ, അത് കുറച്ച് സ്പീഡ് കൂടുതലാണ് ഷാബിൻ ഖത്തറിൻ്റെത്. സംഗതി മോശമല്ലെങ്കിലും പക്ഷെ ബാബുവിന്റെ ചിരി വെക്കുമ്പോൾ തന്നെ ആളുകൾക്ക് ഉത്തരം വെറുതെ വരും. ഇപ്പൊ കേൾക്കണില്ല, ഇപ്പൊ മസാല വെച്ചുകൊണ്ടാ വന്ന, ഏതായാലും നന്നായി ഉള്ളാത്തൊരു വർക്ക് തീയട്ടെ. നമ്മളെ ഉമ്രത്തുണി അത് ഇബാദത്തുമായി ബന്ധപ്പെട്ട് ഉപയോഗിച്ച വസ്തുവിന് പറക്കത്തുണ്ട് എന്നാ, അത് അവിടെ അവിടെ വലിച്ചെറിഞ്ഞ് ഉറുമത്ത് കേടാക്കുന്നത് നല്ലതല്ല. തന്നെയുമല്ല അത് കഴുകി വൃത്തിയാക്കി ഉപയോഗിക്കാൻ പറ്റുന്നതായതുകൊണ്ട് വെറുതെ അങ്ങനെ വലിച്ചെറിഞ്ഞ് ഉപേക്ഷിക്കുന്നത് നല്ലതല്ല. വിവാഹത്തിൽമാരല്ലേ, ധനം വെറുതെ നഷ്ടപ്പെടുത്തല്ലേ. അഴുക്കായിക്കോട്ടെ, അതിനെന്താണുള്ള കേട്? അഴുക്കായത് കഴുകിയാ വൃത്തിയാവുമല്ലോ. അപ്പൊ അത് ശരിയായ നടപടിക്രമമല്ല. തന്നെയുമല്ല ഒന്നിലും വിശ്വാസമില്ലാത്ത നമ്മളെ നാട്ടിലെ വഹാബികളുടെ നേതാവായിരുന്ന കെ ഉമർ മൗലവിയുടെ അനുസ്മരണത്തിൽ അവർ വഹാബികൾ തന്നെ എഴുതി വെച്ചെന്താന്നറിയോ, ഇയാള് ഉംറക്ക് ഉപയോഗിച്ച തുണി വൃത്തിയാക്കി വളരെ ബഹുമാനത്തോടുകൂടി കിടക്കുന്ന കിടക്കയിൽ വിരിക്കുമായിരുന്നു. ഒരിക്കൽ മുമ്പ് പുറത്തുവിടുവോ പോയ സമയത്ത് ആ റൂമിന് തീപിടിച്ചു. വന്ന സമയത്ത് റൂം തീപിടിച്ചു എന്ന വിവരം അറിഞ്ഞപ്പോ മുമ്പ് വല്ലാതെ ബേജാറായി. എന്നിട്ട് പരുത്, അപ്പൊ എന്താ അന്വേഷിച്ച് നോക്കുമ്പോ എന്താ മൂപ്പർ റൂം തൂപ്പിടിച്ചതിലല്ല ബേജാറ്, താൻ കിടക്കുന്ന ബെഡിലേക്ക് ഓടിച്ചെന്ന് തിരഞ്ഞു നോക്കുക. അപ്പൊ എന്താ മൗലവി നോക്കുന്നതെന്ന് പറഞ്ഞപ്പം, ഞാൻ ഹജ്ജിനും ഉംറക്കും ഉപയോഗിക്കുന്ന ഉംറത്തുണിയായിരുന്നു അതിൽ വിരിച്ചിരുന്നത്, അത് നഷ്ടപ്പെട്ടു പോയോ. അപ്പൊ എന്തോ ഒരു വിലപ്പെട്ട മഹത്തായ ഒരു വസ്തു നഷ്ടപ്പെട്ടതിലുള്ള ദുഃഖബോധം മൗലവിയിൽ കാണാമായിരുന്നു എന്നറിഞ്ഞ് ഒരു ബർക്കത്തിലും വിശ്വസിക്കാത്ത ഉമ്മർ മൗലവി വരെ ഉംറക്കും ഹജ്ജിനും ഉപയോഗിച്ച ആ വസ്ത്രത്തിന് പ്രത്യേക ബർക്കത്തുണ്ട് എന്നു മനസ്സിലാക്കുകയും ആ ബർക്കത്തിന് വേണ്ടി താൻ കിടക്കുന്ന സ്ഥലത്ത് ബർക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ട് വിരിക്കുകയും ചെയ്തിരുന്നു എന്ന് കുഞ്ഞാടുകൾ തന്നെ മൗലവിയെ സംബന്ധിച്ച് എഴുതിയെങ്കിൽ അത് നമ്മളെ സംബന്ധിച്ച് അത് നേരത്തെ തന്നെ ഓക്കെയാണ്. അങ്ങനെയുള്ള പുണ്യപ്പെട്ട കാര്യങ്ങൾക്ക് ഉപയോഗിച്ച വസ്തുക്കൾക്ക് ബർക്കത്തുണ്ട്, ആ ബർക്കത്തിന് വേണ്ടി അത് ഉപയോഗിക്കാം എന്ന്. ആ സ്ഥാനത്ത് ബർക്കത്തിന് ഉപയോഗിക്കുന്നതിന് സ്ഥാനത്ത് ഇത് അഴുക്കായി എന്നതിന് പേര് വലിച്ചെറിയുക എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള അവഹേളനമാണ്, അതൊരിക്കലും വരാൻ പാടില്ല.
അഴുക്കായത് മാറ്റി വേറൊന്ന് മാറ്റി കൊടുക്കാം, അതിന് കഴിയില്ല. എന്നാൽ ഈ അഴുക്കായത് കഴുകി വൃത്തിയാക്കി ഉപയോഗിക്കുകയാണ് വേണ്ടത്. കുമാമയിലേക്ക് വലിച്ചെറിഞ്ഞ് നഷ്ടപ്പെടുത്താൻ പാടുള്ളതല്ല. ഓക്കെ, പിന്നെന്താ അതിന്റെ കൂട്ടത്തിൽ എന്തോ ഒന്നുകൂടി ഉണ്ടോ? എന്തേനു വിന്നോയിച്ചിന്? അമൃത്തുണിന്റെ കഴിഞ്ഞു. കൊട 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 ഉപയോഗിക്കണതിന് കേടില്ല. കൊട ഉപയോഗിക്കണതിന് തേടില്ല. അത് തണലുദ്ദേശിച്ചുകൊണ്ട് തന്നെ കൊട ഉപയോഗിക്കാം. കൊട എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മലപ്പുറം ഭാഷയാണേ, കുട എന്നാണ് ശരിക്കും പറയേണ്ടതെന്ന് പറഞ്ഞു. ഞങ്ങൾ ഗീച്ചിരിക്കാരൊക്കെ കൊട എന്ന് തന്നെ എപ്പോഴും പറയും. അപ്പൊ അതുകൊണ്ട് ആദ്യം കൊട എന്ന് പറഞ്ഞു. അപ്പൊ അതിന് കേടില്ല, മനസ്സിലായില്ലേ? തലയിൽ തട്ടമിടാൻ പാടില്ല. തണലുദ്ദേശിച്ചുകൊണ്ട് തലമറക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി കൊട്ടയോ വട്ടിയോ പോലത്തെ തലയിൽ വെക്കാൻ പാടില്ല. എങ്കിലും കൊട ഉപയോഗിക്കാം, അത് ജായിസാണ്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഓക്കെ. അതിന്റെ കൂടെ തന്നെ ഒറ്റ ചോദ്യം കൂടി, അഥവാ നമുക്ക് അങ്ങനെ ഒരു തുണി കണ്ടിട്ടുണ്ടെങ്കിൽ, ഉംറ തുണിയാണ് എന്ന് അറിഞ്ഞ് കണ്ടിട്ടുണ്ടെങ്കിൽ അത് എടുക്കാൻ പറ്റുമോ? അത് നമുക്ക് എടുക്കാൻ പറ്റുമോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. വാലൈക്കും അസ്സലാം. എടുക്കാൻ പറ്റും, എടുക്കാൻ പറ്റും. കാരണം എന്താ? അത് മത്രൂഖാണ്. അയാളിൽ നിന്ന് വീണുപോയതല്ല, വീണുപോയതാണെങ്കിൽ എടുക്കാൻ പറ്റൂല. ഒരു സാധനം ഹറമിൽ നിന്ന് വീണുപോയ സാധനം എടുക്കാൻ പറ്റൂല എന്നാൽ എടുത്തുപയോഗിക്കാൻ പറ്റൂല. അത് എടുത്ത് മഫ്ഖൂദാത്തിന്റെ ഓഫീസിൽ ഏൽപ്പിക്കണം, അതൊരിക്കലും ഉടമയാക്കാൻ പറ്റൂല. പക്ഷെ ഇത് മത്രൂഖാത്തിൽപ്പെട്ടതാണ്. ഈ വ്യക്തി, ഇതിന്റെ ഉടമക്കാരൻ, അയാൾക്കറിവില്ല ഇത് ഒരു ബഹുമാനപ്പെട്ട വസ്തുവാണ്, ആദരിക്കപ്പെടേണ്ടതാണ്, ഇതിങ്ങനെ ഉപേക്ഷിക്കാൻ പാടില്ല എന്നൊന്നും അയാൾക്കറിയില്ല. അയാളെ കേട് എന്നുള്ളയാൾക്ക് വലിച്ചെറിഞ്ഞ് ഒഴിവാക്കി. ഇങ്ങനെ മത്രൂക്കായ സാധനം എടുത്തുപയോഗിക്കുന്നതുകൊണ്ട് വിരോധമല്ല. മനസ്സിലായില്ല? സംശയം കൂടി ഹിത്തുമായി ബന്ധപ്പെട്ട സംശയമാണ് കൂടുതൽ കാസിനെ രാത്രി പങ്കെടുക്കാൻ കഴിയാത്തതെന്ന് ചോദിക്കുന്നു സ്ഥാനം. പിന്നെ ഈ ഉപഹിയത്തിന്റെ മാംസം പിന്നെ പുറത്തുള്ള മഹല്ലുകളിലേക്ക് നാട്ടിലേക്ക് കൊണ്ടുപോയി കൊടുക്കുന്നതിന്റെ വിധി ഞാൻ മനസ്സിലാക്കുന്നത് കറാത്തി എന്നാണ്, അത് അടിസ്ഥാനത്തിലാണ് ചോദിക്കുന്നത്. നിങ്ങൾ തിരുത്തി തരണം. അപ്പൊ അതിന്റെ തോല് പുറത്തുള്ള ഏതെങ്കിലും ഒരു സംഘടനയുടെ ആളുകൾ വന്നിട്ട് അത് പാവപ്പെട്ടവരെ സഹായിക്കുന്ന ഒരു സംഘടനയാണ്, പിന്നെ ക്യാൻസർ രോഗം പെട്ട ആളുകളുടെ കൂട്ടായ്മ അവർക്ക് വേണ്ടി അവരെ ആവശ്യപ്പെട്ടിരുന്നു, അങ്ങനത്തെ ആളുകൾക്ക് അത് കൊടുത്താൽ നമുക്ക് ആ കറാത്ത് വരുമോ എന്നാണ് എന്റെ മസ്തകം വിശദീകരിച്ചത്. ഉദുഹിയത്ത് അർത്ഥ ഇത് എവിടെ വെച്ചാണോ അവിടെ കൊടുക്കുകയാണ് അത് വേണ്ടത്. ഉജൂബായതാണെങ്കിൽ അവിടെ തന്നെ കൊടുക്കണം, നക്കൽ ചെയ്യാൻ പാടില്ല. സുന്നത്തായതാണെങ്കിൽ അവിടെ തന്നെ കുറച്ചെങ്കിലും കൊടുക്കണം, അവിടെ തന്നെ മുഴുവനായി കൊടുക്കലാണ് സുന്നത്ത്. എന്നാൽ കുറച്ച് ഭാഗം പുറത്തേക്ക് കൊണ്ടുപോകുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. എന്നാൽ ചോദ്യത്തിൽ പറഞ്ഞോടത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഫക്കീർ മിസ്കിമാര് പോലെയുള്ള ഉദൂഹിയത്തിന്റെ മാംസം ഫർളായതാണെങ്കിൽ ഫക്കീർ മിസ്കിമാരെ പോലത്തെവർക്ക്, അല്ല കഴിവുള്ളവർക്കും കൊടുക്കാൻ പറ്റും സുന്നത്തായതാണെങ്കിൽ. പക്ഷേ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ വളരെ പാവപ്പെട്ടവരെ സഹായിക്കുന്ന ഒരു സംഘടന, ആ സംഘടനയുടെ പ്രവർത്തകന്മാർക്ക് അവരിവിടെ വരും, അവർക്ക് ഇതിന്റെ തോല് കൊടുക്കാൻ പറ്റുമോ? ഉദൂഹിയത്ത് ആർക്കാണോ കൊടുക്കാൻ പറ്റുക അവർക്ക് തന്നെ ഉദൂഹിയത്തിന്റെ തോലും കൊടുക്കേണ്ടതാണ്. അപ്പോ ഒരു കമ്മിറ്റിയുടെ, ഇങ്ങനെ സാധുക്കളെ സഹായിക്കാനായിട്ടുള്ള ഒരു കമ്മിറ്റിയുടെ ഒരു പ്രതിനിധി അവരുടെ വക്കീല് എന്ന നിലക്ക് വന്ന് ഈ അർത്ഥ സ്ഥലത്ത് വന്ന് ഈ തോല് അയാൾ ഏറ്റുവാങ്ങുകയും ആർക്ക് വേണ്ടി? ഈ ഈ അവകാശപ്പെട്ട ഈ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഈ കമ്മിറ്റിയിൽപ്പെട്ട ഒരു വ്യക്തി അവരുടെ വക്കീലായിക്കൊണ്ട് ഏറ്റുവാങ്ങുകയും അയാൾ അത് ഏറ്റെടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് അയാൾ അത് ഇഷ്ടമുള്ളവർക്ക് കൊണ്ടുപോവുകയും വിൽക്കുകയും വിറ്റിട്ട് അതിന്റെ പണം അതിന്റെ അഹലുകാർക്ക് കൊടുക്കുകയും ചെയ്യുന്നത് കൊണ്ട് വിരോധമൊന്നുമില്ല. പക്ഷേ നമ്മൾ വിറ്റിട്ട് അതിന്റെ കാശ് അവർക്ക് കൊടുക്കാൻ പറ്റൂല.
മനസ്സിലായില്ലേ? ഈ ഉദുഹിയത്ത് അർത്ഥ വ്യക്തി അതിൽപ്പെട്ട ഒരു വസ്തുവും വിൽക്കാൻ പാടില്ല. തന്നെയുമല്ല അതിൻ്റെ തോല് അറവുകാരുടെ കൂലിയായിട്ട് കൊടുക്കാനും പാടില്ല. ഈ അർത്ഥ ആളുകൾ തന്നെ അത് വിറ്റിട്ട് അതിൻ്റെ കാശ് സദക ചെയ്യാനും പാടില്ല. അതാണ് പ്രത്യേകം. അവകാശികൾക്ക് കൊടുക്കുക, അല്ലെങ്കിൽ അവകാശികളുടെ വക്കീലിനെ ഏൽപ്പിക്കുക, അവർ അത് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അവർ വിറ്റോട്ടെ, അതുകൊണ്ട് കുഴപ്പമില്ല. മനസ്സിലായില്ലേ? അവർക്ക് വിശദമായ ക്ലാസ് ഇന്ന് രാത്രി ഉണ്ട്, സൗകര്യം ഉണ്ടെങ്കിൽ അവിടെ വന്നാൽ അതിനായിട്ടൊരു ക്ലാസ് ഉണ്ടാവും. അതാണ് കുറച്ചുകൂടി വിശദമായി പഠിക്കാൻ നല്ലത്. കോട്ടൂർ സക്കാഫിന്റെ ഉദുഹിയത്ത് സംബന്ധമായ ക്ലാസ് ഇന്ന് രാത്രി ഉണ്ടാകും. സൗകര്യമുള്ളവർ ആ ക്ലാസ്സിൽ പങ്കെടുത്താൽ നന്നായി മനസ്സിലാക്കാനാവും, സംശയങ്ങൾ ചോദിക്കാനാവും. ആ ക്ലാസ്സിൽ സൗകര്യമുള്ളവരൊക്കെ പങ്കെടുക്കണമെന്ന് പ്രത്യേകം ഉണർത്തുന്നു. ഇബ്രാഹിം അക്കാമിന്റെ അവിടെ സുന്നത്ത് സ്കരിക്കൽ പ്രത്യേക സുന്നത്തുണ്ടോ എന്ന് വിശദീകരിച്ചു തരും. അസ്സലാമു അലൈക്കും. ഇബ്രാഹിം അക്കാമിന്റെ അവിടെ സുന്നത്ത് സ്കരിക്കൽ പ്രത്യേകം സുന്നത്തുള്ളത് തവാഫിന്റെ സുന്നത്താണ്. മനസ്സിലായില്ലേ? തവാഫ് ചെയ്ത് അത് ഫർളായ തവാഫായാലും സുന്നത്തായ തവാഫായാലും വാജിബായ തവാഫായാലും ഏത് തവാഫായാലും തവാഫ് ചെയ്ത് കഴിഞ്ഞാൽ മഖാം ഇബ്രാഹിമിന്റെ അവിടെ നിസ്കരിക്കൽ പ്രത്യേകം സുന്നത്താണ്. അല്ലാത്ത സാധാരണ സുന്നത്തസ്കാരം അവിടെ നിന്നായിട്ട് പ്രത്യേകിച്ച് സുന്നത്തൊന്നുമില്ല, എല്ലായിടത്തുള്ള സുന്നത്ത് തന്നെ അവിടെയും. മനസ്സിലായില്ലേ? വത്തഹദൂമി മഖാം ഇബ്രാഹിമ മുസല്ല എന്ന് അല്ലാഹു തആല പറഞ്ഞത് മുത്തലക്കാണ്. നിങ്ങൾ മഖാം ഇബ്രാഹിമിനെ മുസല്ലയാക്കുകയെന്ന് പറഞ്ഞാൽ അവിടെ വെച്ച് നിങ്ങൾ നിസ്കരിക്കുകയേ എന്നാണ് കൽപ്പന. അത് എല്ലാ നിസ്കാരവും പെട്ട്. എന്നാൽ പ്രത്യേകം സുന്നത്ത് തവാഫിന്റെ ശേഷമുള്ള രണ്ട് റക്അത്ത് സുന്നത്ത് അവിടെ വെച്ച് നിസ്കരിക്കലാണ്. ഓക്കെ. ഉദുഹിയത്ത് സംബന്ധിച്ച് ഒരുപാട് സംശയങ്ങളുണ്ട്. ആരൊരാളിങ്ങനെ ടെസ്റ്റ് അടിച്ചിട്ട് ചോദിക്കുന്നു, ഉദുഹിയത്തിൽ സുന്നത്ത് വാജിബായിട്ട് രണ്ടുണ്ടോന്നൊക്കെ. ഹബീബ, സൗകര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ രാത്രി വന്നോളൂ, അതിനായിട്ട് സ്വന്തം ഒരു ക്ലാസ്സിനുണ്ട്. തന്നെയല്ല മിന്നാന്ന് ഭാവസ്ഥാന നല്ലൊരു ക്ലാസ് ഉണ്ട്, ഇന്ന് അത് കേട്ടവർക്ക് വളരെ ഫലപ്രദമാണ്. വളരെ ആവർത്തനമില്ലാതെ വളരെ ക്ലിയർ ഓരോരുത്തർക്കും അള്ളാഹുത്തല ഓരോ തൗഫീഖ് കൊടുക്കുകയാണ്. ഇങ്ങനെ എഴുതി വായിക്കുന്നത് പോലെ വളരെ വളരെ കൃത്യമായിട്ട് മണി മണിയായിട്ട് ഇങ്ങനെ ഭാവസ്ഥാന ക്ലാസ് കേട്ടിരിക്കുന്നത് തന്നെ ഒരു പ്രത്യേക രസമാണ്. അങ്ങനെ ആ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെ ഈ ക്ലാസ് റൂമിൽ ഏറ്റവും നന്നായി ഫിഖ് അവതരിപ്പിക്കുന്ന ഉസ്താദാണ് നമ്മളെ കോട്ടൂർ സക്കാഫി. അദ്ദേഹത്തിന്റെ ക്ലാസ്സും ഉണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇപ്പം ഞാൻ ഇല്ലാത്ത സമയത്ത് നിങ്ങൾക്ക് ഇടങ്ങാറ ഒരാൾ നേർച്ചയാക്കിയാൽ ഉദുഹിയത്ത് ഉജൂബാവും. പിന്നെ ഒന്ന് നിർണയിക്കുക എന്നറിയും, ഒരു മൃഗത്തിന് ഇത് എനിക്ക് ഉദുഹിയത്ത് അർക്കാനുള്ളതാണ് എന്ന് നിർണയിച്ച് തയ്യീനാക്കി എന്നാലും അത് വാജിബാവും. അതൊന്നും ഇല്ലെങ്കിലാണ് സുന്നത്താകുന്നത്. സുന്നത്തായിട്ടും വരും, വാജിബായിട്ടും വരും. അതിൻ്റെയൊക്കെ വിശദാംശം ഇൻഷാല്ല ആ ക്ലാസ്സിൽ പങ്കെടുത്താൻ കിട്ടും. അതിന് സമയം ഇല്ലാത്തവരാണെങ്കിൽ ഇങ്ങനെ നേർച്ചയാക്കിയാൽ ഉജൂബാവും. ഒരു മൃഗത്തെ ഉദുഹിയത്തിറക്കാൻ വേണ്ടി നിർണയിച്ചു, ഇത് എനിക്ക് ഉദുഹിയത്തിറക്കാനുള്ളതാണെന്ന് നിർണയിച്ചാൽ അതും ഉജൂബാവും. കേൾക്കണില്ലേ? ഒരാൾക്ക് കുട്ടികളുണ്ടായ സമയത്ത് ഹക്കീഖത്ത് ഇറക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ കുറെ കഴിഞ്ഞ ശേഷം സാമ്പത്തികമായിട്ട് ഇയാൾ ഉയർന്ന സ്ഥാനത്തെത്തി, ആ സമയത്ത് ഇയാൾക്ക് ഈ കുട്ടികൾക്ക് അറക്കലാണോ, ഇയാളെ ദാരിദ്ര്യം പിടിച്ച പെങ്ങന്മാരെ കല്യാണം കഴിക്കലാണോ ഖൈറ്? അതുപോലെ തന്നെ ജയസ്ഥാനച്ചൻ്റെ സഹോദരി അല്ല കുട്ടികളെ കെട്ടിക്കാനുണ്ട്, അത് കെട്ടിക്കാണോ ഖൈറ്, ഉളിയത്തിറക്കലാണോ ഖൈറ് എന്നറിയാൻ അഭിപ്രായമുണ്ട്. ശരിക്ക്
രക്ഷിതാവിന് അഖീഖ അർക്കൽ കടമ. ഈ കുട്ടിയെ പ്രസവിച്ച് ആ കുട്ടിയുടെ മാതാവിൻ്റെ നിഫാസിന്റെ സമയം കഴിയുന്നതിനിടക്ക് ഇയാൾക്ക് ഒരാട് വാങ്ങി അറക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള രക്ഷിതാവിനാണ് അഖീഖത്ത് അറുക്കൽ സുന്നത്ത്. ആ അറിവ് പക്ഷേ കുട്ടിക്ക് പ്രായപൂർത്തിയാവുന്നതിൻ്റെ ഇടയ്ക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. ആ സമയത്ത് കഴിവില്ല സാമ്പത്തികമായി. ഈ കുട്ടിയെ പ്രസവിച്ച് ഉമ്മാന്റെ നിഫാസിന്റെ 40 കഴിയുന്നതിന്റെ മുമ്പ് ഇയാൾക്ക് കഴിവില്ല സാമ്പത്തികമായി. പിന്നെ കുറെ കഴിഞ്ഞതിന് ശേഷം കഴിവ് വന്നതാ എങ്കിൽ അയാൾക്ക് അഖീഖത്ത് അർക്കുക എന്ന കടമയില്ല. ആ കുട്ടി പ്രായപൂർത്തിയെത്തിയിട്ട് കുട്ടിക്ക് കഴിവുണ്ടെങ്കിൽ കുട്ടി അർത്തോട്ടെ. ശരിയല്ലേ? പിന്നെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നല്ല കാര്യങ്ങളാണ്. അടുത്ത കുടുംബത്തിൽപ്പെട്ട സ്വന്തം ജ്യേഷ്ഠന്റെ, അനുജന്റെ, അതുപോലെ തന്നെ സ്വന്തം പങ്കന്മാരെ ഒക്കെ കെട്ടിക്കുക തുടങ്ങിയ കാര്യങ്ങളും നല്ല കാര്യങ്ങളാണ്. അതൊരു പുണ്യകർമ്മം തന്നെയാണ്. കുട്ടികൾക്ക്, അവനവന്റെ കുട്ടികൾക്ക് അക്കിക്കറക്കുക എന്നതും വളരെ പ്രധാനപ്പെട്ട പുണ്യകർമ്മം തന്നെയാണ്. പക്ഷേ ഒരു രക്ഷിതാവിന് അക്കിക്കറക്കുക എന്ന കടമ വരണമെങ്കിൽ, ആ കടമ വിട്ടുക എന്നുള്ള ആൾക്ക് ചെയ്യുകയാണെങ്കിൽ കടമ വരണല്ലോ, കടമ വരണമെങ്കിൽ ഈ കുട്ടിയെ പ്രസവിച്ച നിഫാസിന്റെ കാലം കഴിയുന്നതിനിടയിൽ ഇയാൾക്ക് അതിന് സാമ്പത്തികമായ കഴിവുണ്ടായിരിക്കണം, എങ്കിലേ കടമയുള്ളൂ. ഇവിടെ ഒരു പി എമ്മിലൂടെ വന്ന ഒരു ചോദ്യം, അറബികളുടെ അതുപോലെ ഷേഖന്മാരുടെ ഒക്കെ വീട്ടിൽ ജോലിയെടുക്കുന്ന ആളുകളെ, ഒരു കൂട്ടം ആളുകൾ ഇവിടെ വന്ന പി എമ്മില് 50 ആളുകളെ ഒരുമിച്ച് ഹജ്ജിന് കൊണ്ടുപോകുന്നുണ്ട്. ഈ ഹജ്ജിന് കൊണ്ടുപോകുന്നതിൽ ഒരുപാട് കടമുള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ കടത്തോട് കൂടിയിട്ട് അങ്ങനെ ഹജ്ജിന് പോയാൽ അവരുടെ വാജിബ് വീടുമോ എന്നുള്ള രീതിയിലായിരുന്നു ചോദ്യം. അതിന്റെ കൂടെ ഉസ്താദ്, ഇന്നിപ്പോ എൻ്റെ സുഹൃത്ത് ഫോൺ വിളിച്ചിട്ട് വളരെ ദയനീയമായി ഇന്ന് മക്കത്ത് നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഗവൺമെന്റ് സ്ഥലത്തിൽ വന്ന ആജിമാരുടെ ദുരവസ്ഥ, ഒരുപാട് ആജിമാർക്ക് അവർക്ക് ഒരു അവർക്ക് എന്താണ് ഹജ്ജിനെ കുറിച്ചുള്ള അല്ല തവാഫിനെ കുറിച്ചുള്ള യാതൊരു ബോധവും ഇല്ലാതെ ഒരു അമീറോ ഒരു കൺട്രോളർമാരോ ഒന്നും ഇല്ലാതെ മക്കത്ത് എത്തിയിട്ട് എന്ത് ചെയ്യണം, എവിടെയാണ് തവാഫ് തുടങ്ങേണ്ടത്, എവിടെയാണ് അവസാനിപ്പിക്കേണ്ടത്, അങ്ങനത്തെ യാതൊരു ബോധവും ഇല്ലാത്ത അവസ്ഥ ഒരുപാട് ഹാജിമാര് ഗവൺമെന്റ് തലത്തിൽ വന്ന് മക്കത്താകെ വിഷമിക്കുന്നുണ്ട്. അപ്പോൾ ഉസ്താദ് അവർകളോട് പ്രത്യേകം ഒന്ന് പറയാൻ പറഞ്ഞിരുന്ന ആ ഫോൺ വിളിച്ച ആള് വല്ല സൗകര്യം ആർക്കെങ്കിലും ജിദ്ദയിലൊക്കെ ഫ്രീ ആയി നിൽക്കുന്ന ഏതെങ്കിലും ഉസ്താദുമാരോ മറ്റുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒരു സേവനം എന്നുള്ള നിലക്ക് ആ തലത്തേക്ക് എത്തിക്കിട്ടിയ വലിയ ഉപകാരമായിരുന്നു എന്ന് ഉസ്താദ് അവർകളോട് ക്ലാസ് എടുക്കുന്ന സമയത്തൊന്ന് പറയാൻ വേണ്ടി പറഞ്ഞിരുന്ന ആ വിഷയം കൂടി ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. സാമ്പത്തികമായി കഴിവില്ലാത്ത അല്ലെങ്കിൽ ഒരുപാട് കടമുള്ള വ്യക്തി മറ്റൊരാള് ഹജ്ജിനുള്ള സാമ്പത്തിക ചെലവുകളും സൗകര്യങ്ങളും ഒക്കെ ചെയ്തു കൊടുത്താൽ, ഹജ്ജ് ചെയ്താൽ അതുകൊണ്ട് അയാളുടെ ഹജ്ജിന്റെ ഫർള് വീടും, അതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. അതേസമയത്ത് കടണ്ട് ആ കടത്തിന്റെ അവധി എത്തിയിട്ടുണ്ട്, കൊടുക്കാനുള്ള കഴിവ് ഇയാൾക്കുണ്ട് എങ്കിൽ ആ കടം വീട്ടാതെ ഹജ്ജിന് പോകാൻ പാടില്ല. അത് മനസ്സിലാക്കുക. മൂന്ന് നിബന്ധന: അവധി എത്തി, കൊടുക്കാനുള്ള പൈസന്റെ അവധി എത്തിയാണ്, കൊടുക്കാനുള്ള കടം വീട്ടാനുള്ള കാശ് ഇയാളെ കൈവശം ഉണ്ട് താനും, എന്നാ പിന്നെ ആ കടം വീട്ടി അതല്ലെങ്കിൽ ഹജ്ജ് ചെയ്തിട്ട് തരാം എന്ന് വാക്ക് പറഞ്ഞവനോട് സമ്മതം വാങ്ങിയിട്ടേ പോകാൻ പാടുള്ളൂ. അവധി എത്തിയിട്ടില്ലെങ്കിൽ അതൊരു പ്രശ്നമേ അല്ല. അവധി എത്തിയിട്ടുണ്ട് പക്ഷേ കടം വീട്ടാനുള്ള കഴിവ് ഇയാൾക്കില്ല എങ്കിലും അവിടെ ഹജ്ജിന് പോകുന്നതിന് ഒരു തടസ്സവുമില്ല. അപ്പോ ഫറളാണെങ്കിൽ കടം കഴിച്ച് കഴിവുണ്ടെങ്കിൽ പോലെ ഫറളുള്ളൂ എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ഹജ്ജ് ചെയ്തിട്ടില്ലെങ്കിൽ കുറ്റം കിട്ടൂല. ഒരാൾക്ക് കടം കഴിഞ്ഞ് സാമ്പത്തികമായ ശേഷി ഇല്ലാത്തതിന്റെ പേരിൽ അയാൾ ഹജ്ജ് ചെയ്തിട്ടില്ല, അങ്ങനെ അയാൾ മരിച്ചു പോയാൽ ഹജ്ജ് ചെയ്തിട്ടില്ല എന്നുള്ളതിന് പേരിൽ അയാൾ കുറ്റക്കാരനാവില്ല എന്നേ പറഞ്ഞതിന്റെ അർത്ഥമുള്ളൂ. കടമുള്ളതോടുകൂടി തന്നെ ഹജ്ജ് ചെയ്താൽ ഹജ്ജിന്റെ ഫറള് വീടും, ഫറളായ ഹജ്ജിന്റെ കൂലി കിട്ടും. അപ്പൊ അങ്ങനെ കഫീലന്മാരോ അതല്ലെങ്കിൽ വലിയ പൈസക്കാരായിരിക്കുന്ന ചില അറബികളോ ഒക്കെ കുറെ ആളുകളെ ഹജ്ജിന് അവരുടെ ഫുൾ ചെലവിൽ കൊണ്ടുപോകുന്നുണ്ട്.
അങ്ങനെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ പോകാം, പോയാൽ അവളുടെ ഹജ്ജിന്റെ ഫർള് വീടും. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇപ്പോ ഗവൺമെന്റിന്റെ കർശന ഈ നിയന്ത്രണം ഉള്ളത് കൊണ്ട് ചെറിയ പ്രയാസങ്ങളുണ്ട്. ജിദ്ദയിൽ നിന്നിട്ട് പോയി അവിടെ ക്ലാസ് ചെയ്യാനും ക്ലാസ് നടത്താനും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാനും ഒക്കെ വളരെ പ്രയാസമുണ്ട്. ഇത്രയും ടൈറ്റാകുന്നതിന് മുമ്പ് വലിയൊരു ബിൽഡിംഗ് അർമിന്റെ അടുത്ത് ആ അജാദ് ഹോസ്പിറ്റലിന്റെ തൊട്ട് എതിർവശത്തുണ്ടായിരുന്ന വലിയ ബിൽഡിങ്ങിൽ 2000 മലയാളികൾ ഒന്നിച്ച് താമസിച്ചിരുന്ന സമയത്ത് ഇവിടെ നിന്ന് ജിദ്ദയിൽ നിന്ന് ഞാൻ പോയിട്ട് 2 തുടർച്ചയായിട്ട് അവരെ സംഘടിപ്പിച്ച് പ്രായോഗിക ഹജ്ജ് പറഞ്ഞു കൊടുത്തിരുന്നു. വലിയ വിജയമായിരുന്നു. 1000 ആളുകൾ കൂടി വളരെ താല്പര്യത്തോടു കൂടി അവർ കേട്ടിരിക്കുകയും 1 ക്ലാസ് മതിയാക്കി പോരണം എന്ന് ഞാൻ കരുതിയാണ്. പക്ഷേ രാത്രി 12 അവിടെ 10 സന്ദർശകർ ഉണ്ടാകാൻ പാടില്ല എന്നാ നിയമം. എങ്കിലും അവിടുത്തെ ഹാരിസ് സഹകരിച്ചിട്ട് 12 വരെ ക്ലാസ് എടുത്തിട്ടും അവർ തൃപ്തിപ്പെട്ടില്ല. അതുകൊണ്ട് ഒരു ദിവസം കൂടി ക്ലാസ് എടുത്തു തരണം ഞങ്ങൾക്ക് നിർബന്ധിച്ചു. പിന്നെ മറ്റൊരു ദിവസം പോയി, അന്നും രാത്രി 11 വരെ ക്ലാസ് എടുത്തു കൊടുത്തത് വലിയ ഫലപ്രദമായിരുന്നു. പക്ഷെ ഇപ്പോൾ പേടിയാണ്. അങ്ങനെ പോകാനും ഇവിടെ അങ്ങോട്ട് പോകാനും പലപ്പോഴും വിടുന്നില്ല. ചെന്നാൽ തന്നെ അവിടെ ചില പ്രയാസങ്ങളൊക്കെ ഉള്ളത് കൊണ്ടുള്ള വിഷമാണ്. മറ്റേ നമ്മൾക്ക് എനിക്ക് എന്തെങ്കിലും താല്പര്യമുണ്ട്, വളരെ സൗകര്യമാണ്. ഒരു കുറച്ച് മലയാളികൾ കൂടുതൽ താമസിക്കുന്ന ഏതെങ്കിലും ഒരു ബിൽഡിംഗിൽ അതിന്റെ തൊട്ടടുത്തുള്ള ബിൽഡിങ്ങിലുള്ള മലയാളികളോടുകൂടി കൂടി വിരമിച്ചിട്ട് ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടി ക്ലാസ് കൊടുക്കുകയാണെങ്കിൽ വളരെ ഫലപ്രദമായിരുന്നു. എന്നാൽ ചില സ്ഥലത്തൊക്കെ ക്ലാസ് നടക്കുന്നുണ്ട്. ദുഃഖകരം എന്ന് പറയട്ടെ, അധികം തബ്ലീഗുകാരാണ് ആ ക്ലാസ് നടത്തുന്നത്. അവർക്ക് ഫിഖ്ഹിനെ സംബന്ധിച്ച് യാതൊരു ബോധവുമില്ല. ആകെ കുറേ ഫവായിൽ പറഞ്ഞു കൊടുക്കും. സാധാരണ ഓരോ പരിപാടിയാണ്, അതാണല്ലോ ഫവായിൽ പറഞ്ഞു കൊടുക്കുക. ഈ ഫവായിലല്ല അവർക്ക് കേൾക്കേണ്ടത്. ഈ ആജിമാർക്ക് അവർക്ക് കേൾക്കേണ്ടത് എന്താണ്, എങ്ങനെയാണ് തവാഫ് ചെയ്യേണ്ടത്, എവിടെ നിന്ന് തുടങ്ങണം, എവിടെ അവസാനിപ്പിക്കണം, എങ്ങനെ ഇരിക്കണം, നമ്മുടെ ശരീരത്തിന്റെ ഘടന ഏത് ഭാഗമാണ് കഅബയിലേക്ക് വേണ്ടത്, സഹി ചെയ്യേണ്ടത് എവിടെ നിന്ന് തുടങ്ങി എവിടെ നിന്ന് അവസാനിക്കണം, ഇങ്ങനെ അതിന്റെ നിയമങ്ങൾ അത് പക്ഷെ അവർ പറഞ്ഞു കൊടുക്കൂല. ഈ തബ്ലീഗുകാർ റൂം തോറും നടന്ന് ക്ലാസ് എടുത്തിട്ടുണ്ട്. അവർ ഫിഖ്ഹൊന്നും പറഞ്ഞു കൊടുക്കൂല, കുറെ ഫവായിൽ പറഞ്ഞു കൊടുക്കും. ഫവായിൽ മനസ്സിലാക്കിയവനാണല്ലോ അജ്ജിന് വന്ന്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതിനവിടെ ആളില്ല. പിന്നുള്ളത് മുജാഹിദീങ്ങളാണ്. മുജാഹിദീങ്ങളുടേത് പിന്നെ പറയും വേണ്ടല്ലോ. മുജാഹിദീ നിങ്ങൾ ഓൽക്ക് എന്താ ഈ വിധിവിലക്കുകൾ എന്ന് അറിയണ്ടല്ല. എനിക്കറിയാം, പണ്ട് ഞാൻ മക്കയിൽ ഹജ്ജ് ക്ലാസ് നടത്തിയിരുന്ന സമയത്ത് ഒരു ക്യാമ്പിൽ ഹജ്ജ് ക്ലാസ് നടത്തുമ്പം ധാരാളം ആളുകൾ അതിൽ പങ്കെടുത്തിരുന്നു. ഒരു ലേബർ ക്യാമ്പാണ്, ഒരുപാട് ആളുകളുണ്ട്. ഇനി ആ കൂട്ടത്തിൽ ഏറ്റവും താല്പര്യത്തോടു കൂടി ആ ക്ലാസിന്റെ ആദ്യാവസാനം പങ്കെടുക്കുകയും ഒരുപാട് സംശയങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഒരാള്. ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. ഒരു ചെറുപ്പക്കാരൻ, നല്ല ഒരു 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 ആവേശം ഉള്ള ഒരു ചെറുപ്പക്കാരൻ. ക്ലാസ്സൊക്കെ കഴിഞ്ഞ് പിരിഞ്ഞതിന്റെ ശേഷം സംഘാടകർ പറഞ്ഞ് ആ ആവേശത്തോടു കൂടി ക്ലാസ്സിൽ സഹകരിക്കുകയും ഒരുപാട് സംശയങ്ങൾ ചോദിക്കുകയും ചെയ്ത ഒരു ചെറുപ്പക്കാരനെ ഉസ്താദ് ശ്രദ്ധിച്ചു. ചോദിച്ചു, ആ ഞാൻ ശ്രദ്ധിച്ചു പറഞ്ഞ്. അയാള് അരീക്കോട് സുല്ലമുലെ സെക്രട്ടറി ആയിട്ട് ജോലി ചെയ്തിരുന്ന ആളാണ്. അയാൾ ഇപ്പോൾ ഇവിടെ ജോലിയിലാണ്, ഒരു മുജാഹിദ് പ്രവർത്തകനാണ്. അപ്പൊ എന്താന്ന് വെച്ചാൽ അവരുടെ ക്ലാസ്സുകളിലൊന്നും പോയാല് ഫിഖ് ഇതിന്റെ വിധിവിലക്കോടൊന്നും ഓര് പറഞ്ഞു കൊടുക്കാറില്ല. ഒരു ഹജ്ജിനെ സംബന്ധിച്ചുള്ള ഒരു പൊതു പ്രഭാഷണം നടത്തുന്നല്ലാതെ മസ്അലകളൊന്നും പറഞ്ഞു കൊടുക്കാറില്ല. അതിന് നമ്മളെ ക്ലാസ്സിൽ വന്നാലേ പറ്റുള്ളൂ എന്നുള്ളവർക്ക് വന്നതാണ് അയാൾ കാരണം. ഇതാണിപ്പോ അതിന്റെ കേസ്. ഈ രണ്ടു കൂട്ടരാണ് അവിടെ നടക്കുന്നത്. എന്ന് തബ്ലീഗുകാര്, പിന്നൊന്ന് മുജാഹിദീങ്ങൾ. ആ രണ്ടുകൊണ്ടും ഫിഖ് മനസ്സിലാക്കാൻ കഴിയില്ല, തെറ്റും ശരിയും മനസ്സിലാക്കാൻ കഴിയില്ല. അതാണ് പ്രശ്നം. അതിനുള്ള സൗകര്യം ചെയ്യണമെങ്കിൽ നമ്മൾക്ക് അവിടെ പരിമിതിയുണ്ട്. നമ്മളെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാരുണ്ട് അവിടെ ധാരാളം, ഉസ്താദന്മാരും ഇഷ്ടം പോലെ ഉണ്ട്. അവർ ശ്രദ്ധിച്ചാൽ മക്കത്തുള്ള നമ്മളെ യസ്വീസൻ അപ്പൊ എന്താ പറയാ, പുതിയ പേരായതുകൊണ്ട്, ICF പ്രവർത്തകന്മാരോ റിസാലന്റെ പ്രവർത്തകന്മാരോ അവരാരെങ്കിലും ശ്രദ്ധിച്ചാൽ, ഉസ്താദന്മാര് ഇഷ്ടം പോലെ ഉണ്ടല്ലോ അവിടെ, നാട്ടിൽ നിന്ന് വന്ന ഉസ്താദന്മാരുണ്ട് അവിടെ ഉള്ളവരുണ്ട്. അങ്ങനെ അവിടുത്തെ റിസാല പ്രവർത്തകന്മാരോ അതുപോലെ തന്നെ ICF പ്രവർത്തകന്മാരോ ശ്രദ്ധിച്ചാൽ അവിടെ തന്നെയുള്ള ഉസ്താദന്മാരെ കൊണ്ട് എല്ലാവരും കൂടി ഒരുത്തി സംഘടിപ്പിച്ചുള്ള പൊതുപരിപാടി നടത്തേണ്ട, ഒരു ബിൽഡിങ്ങിലുള്ള ആളുകൾക്ക് 10, 50, 100 ആളുണ്ടെങ്കിൽ അവരെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു ക്ലാസ് സംഘടിപ്പിച്ചാൽ, അങ്ങനെ പല സ്ഥലങ്ങളിലായി മലയാളികൾ കൂടുതൽ താമസിക്കുന്ന ബിൽഡിങ്ങുകളെ കേന്ദ്രീകരിച്ച് ഉസ്താദന്മാരെ സൗകര്യത്തിന് അവരുടെ സമയം നോക്കി
സംഘടിപ്പിച്ചാൽ അത് വലിയൊരു ദീനി സേവനമായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല നൂറുകണക്കിന് ഹാജിമാരുടെ ഹജ്ജിന്റെ അമലുകൾ തെറ്റില്ലാതെ പൂർത്തിയാക്കാൻ സഹായിക്കുന്ന ഒരു പുണ്യകർമ്മമായതുകൊണ്ട് അക്കാര്യം അവരാണ് ചെയ്യേണ്ടത്. മുമ്പ് ജിദ്ദയിൽ പോയി ചെയ്യാമായിരുന്നു, ഇന്നിപ്പോ അതിന് ഗവൺമെന്റ് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയത് കൊണ്ട് പ്രയാസമുണ്ട്. എങ്കിലും പ്രിയപ്പെട്ട മക്കയിലെ ICFന്റെ പ്രവർത്തകന്മാരോ അതല്ലെങ്കിൽ ദിസാരിയുടെ പ്രവർത്തകന്മാരോ ആരെങ്കിലും ശ്രമിച്ചുകൊണ്ട് ഉസ്താദന്മാർ അവിടെയുള്ള ധാരാളം നാട്ടിൽ നിന്ന് വന്നതോ അല്ലാത്തതോ ആയ ഉസ്താദന്മാരുണ്ടാവും, അവരെ ഉപയോഗപ്പെടുത്തി കാര്യം ചെയ്യുകയാണെങ്കിൽ ദീനിന് വേണ്ടി ചെയ്യുന്ന, സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ചെയ്യുന്ന, പാവപ്പെട്ട ആജിമാർക്ക് വേണ്ടി ചെയ്യുന്ന ഏറ്റവും വലിയ ഹൈറായ അമലായിരിക്കും എന്ന് ഉണർത്തുന്നു. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നേരത്തെ ഉസ്താദ് പറഞ്ഞല്ലോ മക്കാം ഇബ്രാഹിമിന്റെ അവിടെ സുന്നത്ത് നിസ്കരിക്കുക, അത് സ്ത്രീകൾ സുന്നത്തുണ്ടോ എന്ന് വ്യക്തമാക്കിയോ? സ്ത്രീകൾക്കും സുന്നത്തുണ്ട്, പക്ഷെ സ്ത്രീകൾ ബേക്കിൽ ദൂരെ മാറിക്കൊണ്ടും പുരുഷന്മാർ കഴിയുന്നതും അതിലേക്ക് അടുത്തുകൊണ്ടുമാണ് ചെയ്യൽ സുന്നത്ത്. അതിന്റെ തൊട്ടടുത്ത് വന്ന് തിക്കി തിരക്കി ആണുങ്ങളെ ഇടയിൽ തിക്കി തിരക്കി നിസ്കരിക്ക അല്ല വേണ്ടത്, അതിന്റെ പിന്നിലായിക്കൊണ്ട് 300 മുഴം വരെ അതിന്റെ പിന്നിലേക്ക് മാറി നിസ്കരിച്ചാലും അതിനോടടുത്ത് എന്ന് പറയുന്ന നിയമത്തിൽ പെടും. മക്കാം ഇബ്രാഹിം മുസല്ല എന്ന് അള്ളാഹു തആല പറഞ്ഞ കൂട്ടത്തിൽ മക്കാം ഇബ്രാഹിമിന്റെ സമീപത്ത് നിങ്ങൾ തവാഫിന്റെ 2 റക്അത്ത് നിസ്കരിക്കണം എന്ന് പറയുന്ന നിർദ്ദേശത്തിൽ 300 മുഴം വരെ വിട്ടുകൊണ്ടുള്ളത് എന്തുവരും? ഈ പറഞ്ഞയിൽ പെടും. അപ്പോ സുന്നത്തായിട്ടുള്ളത് സ്ത്രീകൾ ബേക്കിൽ നിന്നും പുരുഷന്മാർ അതിനോട് അടുത്ത് നിന്ന് നിസ്കരിക്കലാണ് സുന്നത്ത്. തവാഫും അങ്ങനെ തന്നെ സുന്നത്ത്. തവാഫ് ചെയ്യുമ്പോ സ്ത്രീകൾ കഅബ ഷെരീഫിന്റെ വിട്ട് മതാഫിന്റെ ലാസ്റ്റിലൂടെ തവാഫ് ചെയ്യലും പുരുഷന്മാർ കഅബത്തിനോട് അടുത്ത് തവാഫ് ചെയ്യലും ആണ് സുന്നത്ത്. ഹലോ, കേൾക്കുന്നുണ്ടോ ഉസ്താദെ? ഈ മക്കയിൽ ഹറം പള്ളിയിലല്ലാത്ത മറ്റ് പള്ളികളിൽ വെച്ച് പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാൻ പോകണോ, അതോ അല്ലെങ്കിൽ അവരുടെ തമ്പുകളിൽ തന്നെ വെച്ചുകൊണ്ടാണോ നിസ്കരിക്കേണ്ടത്? മൈക്ക് കൂടാ ഞാൻ പിന്നെ എങ്ങനെ പറയാ? ചോദിച്ചാണ് മൈക്ക് അവിടെ തന്നെ വെച്ച് പോയാല് ബാക്കിയുള്ളവർ പിന്നെ അതുകൊണ്ട് കുടുങ്ങിയല്ലേ. നിസ്കരിക്കാൻ വേണ്ടിയിട്ട് മക്കത്തെ ഹറമായാലും മദീനത്തെ ഹറമായാലും ഹറം പള്ളിയിലേക്ക് വരാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്ത്രീകൾ നിസ്കരിക്കാൻ അവർ താമസിക്കുന്ന സ്ഥലത്താണ് അവർക്ക് ഉത്തമം. എല്ലാ നിബന്ധനയും പാലിച്ച് പുരുഷന്മാരുമായി ഇടകരരാതെ വളരെ ശ്രദ്ധിച്ചു സൂക്ഷിച്ചു വന്നാൽ പോലും അവർക്ക് ഈ ഹറമിലെ പള്ളി, ഏത് പള്ളിയും, മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ നബവി എന്ന് മാത്രമല്ല, ഹറമിലുള്ള ഏത് പള്ളിയിലും, പള്ളിയിൽ പോയി നിസ്കരിക്കുന്നതിനേക്കാൾ അവർക്ക് ഹൈറ് അവരുടെ താമസ സ്ഥലങ്ങളിൽ വെച്ച് നിസ്കരിക്കലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അബൂയുത്തുഹുന്ന ഖൈറുൽ ലഹുന്ന, അതായത് മദീനത്ത് എന്ന് ചോദിച്ചപ്പോ പറഞ്ഞ പള്ളിതാണല്ലോ പോയി. അപ്പൊ അത് മക്കത്തെ പള്ളിക്കും മദീനത്തെ പള്ളിക്കും ഉൾപ്പെടെ എല്ലാ പള്ളിക്കും ബാധകമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് വീട്ടിൽ നിസ്കരിക്കലാണ് ഖൈറ് എന്ന്. അതുകൊണ്ട് തന്നെ ഹറമിലെ ഇമാമിങ്ങളൊക്കെ എപ്പോഴും ഹാജിമാരെയും ഉംറക്ക് വരുന്നവരെയും പ്രത്യേകം ഉണർത്തുന്നതാണ് നിങ്ങൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരണ്ട, അത് നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് അവിടെ നിസ്കരിക്കലാണ് നിങ്ങൾക്ക് ഹൈറ്. തവാഫ് ചെയ്യാൻ മാത്രം വന്നാ മതി. അപ്പൊ തവാഫ് ചെയ്യുമ്പോ തവാഫിന്റെ സുന്നത്ത് പിന്നെ ബേക്കിലേക്ക് മാറിയിട്ട് പുരുഷന്മാരുമായിട്ട് തിക്കി തിരക്കാത്ത ബേക്കിലേക്ക് മാറി നിന്നിട്ട് നിസ്കരിക്കാന്നല്ലാതെ മറ്റ് നിസ്കരിക്കാനായിട്ട് മസ്ജിദുൽ ഹറാമിലായാലും മസ്ജിദ് നബവിയിലായാലും എല്ലാത്ത ഹറമിലെ പള്ളിയിലായാലും വരൽ സുന്നത്തില്ല. അതുകൊണ്ട് പ്രത്യേക പുണ്യമില്ല. അവർക്ക് പുണ്യം അവർ താമസിക്കുന്ന സ്ഥലത്ത് വെച്ച് നിസ്കരിക്കലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇമാമിങ്ങൾ എല്ലാവരും പറയുന്നു, ഇപ്പോൾ നിലവിലുള്ള പള്ളിയിലെ ഹറമിലെ ഇമാമിങ്ങളും അക്കാര്യം കൊല്ലം തോറും ആവർത്തിച്ച് പറയുന്നതുമാവുന്നു. ഇനി നിർത്തുകയാണ്.